സൽസന്താനങ്ങൾ ഉണ്ടാവാനായിട്ട് ഭഗവാനെ ഉപാസിക്കണം. അനേക ജന്മങ്ങളുടെ ഉപാസനയുടെ ഫലമായിട്ടാണ് നല്ല സന്താനങ്ങൾ നമുക്കുണ്ടാകുന്നത്. മാത്രമല്ല, ഗർഭിണികൾ എപ്പോഴും ഈശ്വരകഥ കേട്ടുകൊണ്ടിരിക്കണം എന്നാണ്. ഈ ഗർഭിണികളുടെ ആഹാരത്തിൻ്റെ അംശം സ്വീകരിച്ചുകൊണ്ടാണ് ഗർഭത്തിൽ കുട്ടി വളരുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഗർഭിണികൾ എന്താവശ്യപ്പെട്ടാലും അതൊക്കെ വളരെ സ്നേഹത്തോടുകൂടി പലഹാരങ്ങളുമൊക്കെ മയം ഉണ്ടാക്കി കൊടുക്കും. എന്താ കാരണം? മരുമകളോടുള്ള സ്നേഹം കൊണ്ടല്ല, തൻ്റെ മകൻ്റെ ഉണ്ണിയാണ് അവളുടെ ഗർഭത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷണം രണ്ട് ജീവനെ ബാധിക്കും. ഇതുപോലെ ഗർഭിണികളുടെ ചിന്ത പോലും ഗർഭത്തിലുള്ള കുട്ടികളെ ബാധിക്കും എന്നാണ് ശാസ്ത്രം ഇന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിന് അഭിമന്യു ഇഫക്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അഭിമന്യു ഗർഭത്തിലിരിക്കെ ഭഗവാൻ അർജുനന് യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് മനസ്സിലാക്കി എന്നാണല്ലോ കഥ. അപ്പോൾ ഗർഭത്തിൽ ഇരുന്നു കൊണ്ട് കേൾക്കാൻ സാധിക്കും. അച്ഛനെങ്ങാനും അമ്മയെ ശകാരിക്കുക ബഹളം വയ്ക്കുകയൊക്കെ ചെയ്താൽ ഗർഭത്തിലിരിക്കുന്ന കുട്ടി ഇത് കേൾക്കൂത്രേ. പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ കുട്ടിക്ക് പേടിയാണ്. അതുകൊണ്ട് ഗർഭിണികളെ ശകാരിക്കുക ബഹളം വയ്ക്കൊന്നും ചെയ്യരുത്. ഗർഭിണികൾ എപ്പോഴും ഈശ്വരകഥകൾ കേട്ടുകൊണ്ടിരിക്കുക, ഭാഗവതാദി ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ പേടിയാവുന്ന സിനിമയോ നാടകമോ ഒന്നും കാണാൻ പാടില്ല. രക്തരക്ഷസ് നാടകമൊന്നും കാണാൻ പാടില്ല. കലാനിലയക്കാർ എഴുതി വയ്ക്കും ഗർഭിണികൾ കാണരുതെന്ന് പ്രത്യേകം എഴുതി വയ്ക്കും. പേടിയാവും, അതൊക്കെ കുട്ടിയെ ബാധിക്കും. അമ്മയ്ക്ക് രോഗം വന്നാൽ അത് കുട്ടിയെ ബാധിക്കും, നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഗർഭത്തിലിരിക്കുമ്പോൾ ഈശ്വരകഥകൾ അമ്മ കേൾക്കണം. ഇപ്പോൾ തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴേ അവിടെ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു, 10-30 വർഷം മുമ്പ് ഞാൻ പാലക്കാട് ചിറ്റൂരിൽ ഗീതായജ്ഞം നടത്തിയിരുന്നു. അന്ന് ഈ അമ്മ ഗർഭിണിയാണ് തരാം, അപ്പോൾ ഈ പ്രഭാഷണമൊന്നും കേൾക്കാൻ ഒരു താല്പര്യമില്ല. ആ അമ്മേനോട് പറയുക, പിന്നെ എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ചു, നീ കേൾക്കുന്നില്ലെങ്കിലും എൻ്റെ ഗർഭത്തിലുള്ള കുട്ടിയെങ്കിലും കേൾക്കട്ടെ എന്നും പറഞ്ഞ് നിർബന്ധിച്ചിട്ട് എന്നെ പറഞ്ഞയച്ചു അമ്പലത്തിൽ. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ താല്പര്യമായി, പിന്നെ ഞാൻ എല്ലാ ദിവസവും വരാൻ തുടങ്ങി. അങ്ങനെ ആ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയാണ് അപ്പോൾ എൻ്റെ ഈ മകളെ. ഇപ്പോൾ അവിടെ കോളേജിൽ ലെക്ചറാണ്, വളരെ ഈശ്വര വിചാരവും ഭക്തിയൊക്കെ ഉള്ള കുട്ടിയാണ് അവർ. അപ്പോൾ അതൊക്കെ ബാധിക്കും. ഇപ്പോൾ പ്രഹ്ലാദൻ എങ്ങനെയാണ് ഇത്രയും ഭാഗവതോത്തമനായത് എന്നാണെങ്കിൽ, ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോയ അവസരത്തിൽ ദേവേന്ദ്രൻ ഗർഭിണിയായ കയാധുവിനെ, ഹിരണ്യകശിപുവിൻ്റെ പത്നിയാണ് കയാധു, അവളെ പിടിച്ചു കൊണ്ടുപോവാണ് ദേവേന്ദ്രൻ. എന്തിന്? അച്ഛൻ തപസ് ചെയ്യാൻ പോയിരിക്കുക, ഇനി വരബലമൊക്കെ നേടിയാൽ ദേവന്മാരുടെ നേരെയാണ് യുദ്ധത്തിന് വരിക. ഇനി മകനും കൂടെ ജനിച്ച അച്ഛനും മകനും കൂടിയാണ് വരിക. അതുകൊണ്ട് മകൻ്റെ കഥ ഇപ്പം തന്നെ കഴിക്കുക, ഇപ്പം നല്ല അവസരമാണല്ലോ, അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഗർഭിണിയായ കയാധുവിനെ പിടിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ വഴിയിൽ വെച്ച് നാരദർ കണ്ടു, എന്താ ഇത് ഈ മറ്റുള്ളവരുടെ ഭാര്യമാരെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്? പറഞ്ഞു, ഒന്നുമല്ല, ഹിരണ്യകശിപു തപസ്സിന് പോയിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഗർഭത്തിലൊരു കുട്ടിയുണ്ട്, ഇവളും ഈ കുട്ടിയും കൂടെ വളർന്നു വന്ന അച്ഛനും മകനും കൂടിയാണ് ഞങ്ങളുടെ നേരെ യുദ്ധത്തിന് വരിക. അതുകൊണ്ട് കുട്ടിയുടെ കഥ ഇപ്പം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് സലായി കഷ്ടം. ഈ നീച്ച കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് എന്ത് ശ്രേയസാ ഉണ്ടാകാനായിട്ട് പോകുന്നത്? ഗർഭിണികളോടാണ് പരുഷം കാണിക്കേണ്ടത്. വിടും അവളെ, മാത്രമല്ല ഞാൻ ഏൽക്കാം, ഈ ഗർഭത്തിലിരിക്കുന്ന കുട്ടി ഒരു വിധത്തിലും അങ്ങയ്ക്ക് ഉപദ്രവകാരിയായിട്ട് തീരില്ല, അവൻ പരമഭക്തനായിട്ട് തീരും, അത് ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് നാരദർ ദേവേന്ദ്രനിൽ നിന്ന് കയാധുവിനെ വാങ്ങിക്കൊണ്ടുപോവാണ്. എന്നിട്ട് നാരദരാ കൊണ്ടുപോയത്. അപ്പോൾ ദേവേന്ദ്ര സംശയം, എന്താ ഇതൊക്കെ പറഞ്ഞ് നാരദർ കൊണ്ടുപോകുന്നത്? കാരണം ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ ഭാഗവതോത്തമനാക്കാമെന്ന് ഏറ്റിട്ടുണ്ടല്ലോ. നാരദർ ആശ്രമത്തിൽ സ്ഥിരമായിട്ടൊന്നും താമസിക്കാത്ത ആളാണ്. ആ കാലത്ത് കുറച്ച് കാലം അതിനായിട്ട് താമസിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ കയാധുവിന് ഭാഗവത കഥകൾ പറഞ്ഞു കൊടുത്തു. കയാധുവിന് വേണ്ടിയല്ല, ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. അതുപോലെ തന്നെ കേട്ട കയാധുവിനല്ല അത് ഉപകരിച്ചത്, പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭത്തിലിരുന്നു കൊണ്ട് ഈശ്വര കഥകൾ കേട്ടു. അങ്ങനെ പരമഭക്തനായിട്ട് മാറി, ഭാഗവതോത്തമനായിട്ട് മാറി എന്നുള്ളതാണ് കഥ. അപ്പോൾ ഗർഭിണികളും ഈശ്വരസ്മരണയോടുകൂടി തന്നെ ഇരിക്കണം, അല്ലാതെ തുടരും തുടരും എന്നൊക്കെ വായിച്ചു കൊണ്ടിരുന്നാൽ അത്യപകടമാണ്. അതൊന്നും വായിക്കരുത്. അങ്ങനെയുള്ളതൊക്കെ വായിച്ചാൽ ആ സംസ്കാരം തന്നെ മാത്രമല്ല ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ കൂടി ബാധിക്കും. അതൊക്കെ ഈ എഴുതുന്നവർ നമ്മളെ ഇക്കിളിപ്പെടുത്തിയിട്ട് ചൂഷണം ചെയ്യാൻ വേണ്ടി ഓരോന്ന് എഴുതി വയ്ക്കുകയാണ്. എന്തൊക്കെയാണ് എഴുതുന്നത്? ഗർഭിണിയായ അവളോട് ജനാർദ്ദനൻ അർദ്ധരാത്രി മാവിൻ്റെ ചുവട്ടിൽ വരാൻ പറഞ്ഞു. എന്നിട്ട് ഗർഭിണിയും ജനാർദ്ദനനും കൂടിയുള്ള സംഭാഷണമാണ്, ഏട്ടൻ എന്നെ കൈയൊഴിയരുത്, ഇതിപ്പോൾ ലോകം മുഴുവൻ അറിയും, അതുകൊണ്ട് വേഗത്തിൽ വിവാഹം കഴിക്കണം. ഞാൻ തന്നെ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ ഇപ്പോൾ എനിക്ക് കഴിക്കാൻ നിവൃത്തിയില്ലല്ലോ, എൻ്റെ രണ്ട് സഹോദരിമാരുടെ വിവാഹം കഴിയണ്ടേ, അതുവരെ കാത്തു നിൽക്കാൻ പറ്റും, ഇവിടെ ഗർഭമായി, ഇതിപ്പോൾ ലോകം മുഴുവൻ അറിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഗർഭം നീ നശിപ്പിക്കണം. ഏട്ടൻ അതുമാത്രം പറയരുത്. ഇങ്ങനെ ഇവർ പറഞ്ഞ് കലഹം കൂടി എന്തോ ഒരു ഉറച്ച തീരുമാനമെടുത്തതുപോലെ അവളതാ വീട്ടിലേക്ക് പോയി, അവൾ ആ അഞ്ചാം നിലയുടെ മുകളിൽ കയറി ആ ബാൽക്കണിയിലേക്ക് വന്നു, ഒരു കാലെടുത്ത് ബാൽക്കണിയുടെ മുകളിൽ വെച്ചു. തുടരും ഇനി അടുത്ത ആഴ്ച.
ഗർഭിണിയായ അവൾ അഞ്ചാം നിലയുടെ മുകളിൽ ബാൽക്കണിയുടെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുക. അവളെങ്ങാനും മരിച്ച കഥയുടെ രസം മുഴുവനെ പോയി. അടുത്ത ആഴ്ച ഇത് വരുമ്പോഴേക്ക് വലിയ അമ്മയും ചെറിയ അമ്മയും എഴുത്തി എഴുത്തി പിടിവൽ എങ്ങോട്ട് കൊണ്ട് എങ്ങോട്ട് കൊണ്ട് അത് എന്തായി എന്നറിയാം. അവൾ ബാൽക്കണിയുടെ മുകളിൽ നിൽക്കുകയാണ്. പിന്നെ വായിച്ചപ്പോഴാണ് മാറാല തട്ടം കയറിയതാണ് അടുത്ത അധ്യായത്തിൽ. ഇങ്ങനെയുള്ളതൊക്കെ വായിച്ച് അതുവരെ ഇവിടെ ആഹാരം കഴിച്ചാൽ ദഹിക്കില്ല ഇതന്നെ വിചാരം. ഇങ്ങനെ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തിനു വായിക്കുന്നു? ഈശ്വരകഥകളല്ലേ കേൾക്കേണ്ടത്? അതുകൊണ്ട് ഗർഭിണിയായിരിക്കുമ്പോഴും ഈശ്വരകഥകൾ കേൾക്കണം. ഒരു കുട്ടി വളർന്നു വന്നപ്പോൾ ആരെന്ത് പറഞ്ഞാലും പോ പുല്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങി. അച്ഛനോടും പറയും, ഇത് ഇവിടുന്നാണ് ഇവൻ ഇതൊക്കെ പഠിച്ചത്. അപ്പം അച്ഛൻ പറഞ്ഞു, അവനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നീ ഗർഭമായിട്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമയല്ലേ നീ കണ്ടിരുന്നത്, അവൻ അതല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. അപ്പം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെപ്പോലും ബാധിക്കും. അതുകൊണ്ട് ഭഗവത് സങ്കീർത്തനത്തിൽ മുഴുകിയിരിക്കണം, പ്രത്യേകിച്ച് ഗർഭിണികളെ. അല്ലാതെയുള്ളവരെ എപ്പോഴും ഈശ്വരസ്മരണയോട് കൂടിയിരിക്കണം. യശോദാദേവിക്ക് അത് സാധിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സൽസന്താനം ഉണ്ടായത്. ക്രീഡന്തമന്തർവ്രജമാത്മജം സ്വം സമം വയസ്യൈഹി പശുപാലബാലൈഹി പ്രേംണാ യശോദാ പ്രജുഹാവ കൃഷ്ണം ഗോവിന്ദദാമോദരമാധവേദി ക്രീഡന്തം അന്തർവ്രജമാത്മജം സ്വം സമം വയസ്യൈഹി പശുപാലബാലൈഹി. ശ്രീകൃഷ്ണൻ സമപ്രായക്കാരായ കുട്ടികളോട് കൂടിയിട്ട്, ഗോപകുട്ടികളോട് കൂടിയിട്ട് ആ വ്രജത്തിൻ്റെ ഉള്ളിലങ്ങനെ ഓടിക്കളിക്കുകയാണ്. ഓടിക്കളിക്കുമ്പോൾ പ്രേംണാ യശോദ പ്രജുഹാവ കൃഷ്ണം, കുട്ടികളെ ദൂരെയൊക്കെ പോകുമ്പോഴേക്കും അമ്മമാർക്ക് പേടിയാണ്. അപ്പോൾ സ്നേഹത്തോടുകൂടി യശോദാദേവി, ഗോവിന്ദ ദാമോദര മാധവ ഇവിടെ വരൂ, അമ്മ കാണട്ടെ, ഇവിടെ വന്ന് കളിക്കൂ എന്നൊക്കെ പറയും. എത്രയോ ജപിച്ചതിൻ്റെ പുണ്യം കൊണ്ടാണ് ഇങ്ങനെയൊരു പുത്രനെ തനിക്ക് കിട്ടിയത്. വീണ്ടും സൽക്കർമ്മം ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുക. കാരണം ഭഗവാന്റെ നാമമല്ലേ വിളിക്കുന്നത് മുഴുവൻ, ഗോവിന്ദ ദാമോദര മാധവ. ഇതിനു വേണ്ടിയാണ് നമ്മുടെ പൂർവികന്മാരൊക്കെ പണ്ട് കാലത്ത് കുട്ടികൾക്ക് പേരിടുമ്പോൾ ഭഗവാന്റെ നാമമായിരിക്കും, കേശവൻ അച്യുതൻ ഗോവിന്ദൻ ദാമോദരൻ. ദേഷ്യപ്പെട്ട് വിളിക്കുമ്പോഴും ദാമോദര അച്യുത കേശവ എന്ന് പറയുമല്ലോ. അങ്ങനെയെങ്കിലും നാമം ജപിക്കട്ടെ. മരണശയ്യയിൽ കിടക്കുമ്പോൾ യമഭടന്മാരെ കണ്ട് ഭയപ്പെട്ടിട്ട് തൻ്റെ ചെറിയ കുട്ടിയെ നാരായണനെ വിളിച്ചു, അജാമളൻ നാരായണ എന്ന് വിളിച്ചു. കാരണം തനിക്കേ പേടിയാവുള്ളൂ, ഇവരെ കണ്ടിട്ട് എൻ്റെ ഉണ്ണിക്ക് എത്ര പേടിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് നാരായണ എന്ന് വിളിച്ചത്. അപ്പോഴേക്ക് വിഷ്ണുപാർഷവന്മാർ അവിടെ വന്നു, യമഭടന്മാരെ തടുത്തു എന്നാണല്ലോ കഥ. അപ്പം അറിയാതെ പോലും ഭഗവാന്റെ നാമം ജപിച്ചാൽ അത്രയും നല്ലത്. അതിനുവേണ്ടിയാണ് കുട്ടികൾക്കൊക്കെ പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള പേരിടുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ തോന്നിയ തരും, അച്ഛൻ്റെ പേരിൻ്റെ ഒരക്ഷരം, അമ്മയുടെ പേരിൻ്റെ ഒരക്ഷരം, എന്നിട്ട് അത് അർത്ഥമൊന്നും ഉണ്ടാവരുത്, അത് നിർബന്ധമുണ്ട്. അച്ഛൻ ലീല, അമ്മ ജോൺ, അപ്പോൾ ലീജോ ജോലി എന്നാണെങ്കിൽ അർത്ഥാവുമല്ല, അർത്ഥമാവാൻ പാടില്ല, നിർബന്ധമുണ്ട്. ഇവിടെ കോട്ടയ്ക്കൽ ആരോഗ്യശാലയിൽ മരുന്ന് വാങ്ങാൻ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താ ബില്ലെഴുതുമ്പോൾ പേരെന്താ ചോദിച്ചപ്പോൾ കാമില. കാമില പറഞ്ഞാൽ മഞ്ഞപ്പിത്തം എന്ന് വെച്ചാണ് അർത്ഥേ. കുട്ടിയുടെ രോഗമല്ല ചോദിച്ചത്, കുട്ടിയുടെ പേരാ ചോദിച്ചത്. പേരെന്നെയാണ് കാമില. അപ്പം അച്ഛനമ്മമാർക്ക് അറിഞ്ഞിട്ടല്ല എന്തൊക്കെയോ കുറേ അക്ഷരങ്ങൾ അങ്ങോട്ട് ചേർത്തിട. ഇനി നല്ല പേര് ഇട്ടാലും അത് വിളിക്കൊന്നുമില്ല. ലക്ഷ്മി നാരായണൻ എന്നിട്ട എല്ലൻ, ചുരുക്കത്തിൽ എല്ലിയൻ ലക്ഷ്മി നാരായണൻ. ഈ എല്ലൻ പല്ലൻ എന്ന് പറയാൻ നിൽക്കണോ? നല്ല പേരുള്ളപ്പോൾ അത് പറഞ്ഞുകൂടെ? അപ്പോൾ കുട്ടികൾ ജനിക്കുന്നതിൻ്റെ മുമ്പേ തീരുമാനിക്കണം. ഗർഭം ധരിച്ചിരിക്കുമ്പോഴേ ആലോചിക്കുക, അത് ആൺകുട്ടിയായാലും എന്ത് പേരിടും, പെൺകുട്ടിയായാൽ ഏത് പേരിടും. ലക്ഷക്കണക്കിലല്ലേ എത്രയാ സഹസ്രനാമങ്ങൾ, അതിൽ ഒരു നാമം നമ്മുടെ കുട്ടിക്കിടാനുള്ളത് കിട്ടില്ലേ നമുക്ക്? അപ്പോൾ അറിയാതെങ്കിലും നമുക്ക് നാമം ജപിക്കാൻ അവസരം കിട്ടുമല്ലോ. അതിനു വേണ്ടിയാണ് പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഇടുന്നത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ അർത്ഥമില്ലാത്ത പേരുകൾ ഇടരുത്. എന്താ അർത്ഥം എന്ന് അച്ഛനും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല, കുട്ടിക്കും അറിയില്ല. എന്തോ നാലഞ്ച് അക്ഷരങ്ങൾ അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്, രണ്ടക്ഷരമേ ഉള്ളൂ ഇപ്പോൾ, ഏറ്റവും കുറഞ്ഞ അത്രയും നന്നായി എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇടരുത്. കുട്ടികൾക്ക് പേരിടുന്നതിൻ്റെ മുമ്പേ ചിന്തിച്ച് വയ്ക്കുക, ആയിരക്കണക്കിന് നാമങ്ങളില്ല, അതിൽ ഒരു നാമം നമ്മുടെ കുട്ടിക്കുള്ളത് കിട്ടിയില്ല എന്ന് വരുമോ? ചില കുട്ടികൾക്ക് നാളെ ചിത്ര, അപ്പോൾ ചിത്ര തന്നെ പേരിട്ടു. അപ്പോൾ കുട്ടിക്ക് നാളറിയാലോ, തൻ്റെ നാള് ചിത്ര തന്നെയാണ്, വേറെ ഒരു പേരും കിട്ടിയില്ല. ഇനി ഭരണിയിൽ ജനിച്ചാൽ ഭരണിന് പേരിടുമെന്ന് ശരിയല്ല. എന്തിനാ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്? ഒരു നാമം ഭഗവാന്റേത് കുട്ടികൾക്ക് ഇടാൻ നമുക്ക് അവസരമില്ല. നമ്മൾ തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കണം നേരത്തെ തന്നെ. എന്നാൽ നമുക്ക് അറിയാതെ പോലും ആ നാമം ജപിക്കാൻ അവസരം കിട്ടുമല്ലോ. അയ്യടാ, അവന് കൃഷ്ണൻ എന്നിടായിരുന്നു, ദാമോദരൻ എന്നിടായിരുന്നു, പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. പേരിടുമ്പോഴേ നേരത്തെ തന്നെ നല്ല പേരിടണം.
എപ്പോഴും ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇപ്പൊ പലരും 60-ഉം 70-ഉം വയസ്സായിട്ട് സംസ്കൃതം പഠിക്കുന്നവരെ എനിക്കറിയാം. കാരണം ഗീതയും ഭാഗവതവും ഒക്കെ കേട്ടപ്പോൾ നല്ല രസം, ഓ അന്ന് പഠിക്കാൻ നല്ല സൗകര്യം ഉണ്ടായിരുന്നു, കേട്ടോ പഠിക്കാൻ പറ്റിയില്ല. എന്നിട്ട് 70-ാമത്തെ വയസ്സിൽ സംസ്കൃതം പഠിച്ചാൽ വല്ലതും പഠിക്കാൻ പറ്റും. സംസ്കൃതം ഒരുപാട് കാണാതെ പഠിക്കുന്ന രൂപങ്ങളൊക്കെ ഇതെങ്ങനെയാണ് പഠിക്കുക? ആ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അപ്പം അത് ചെയ്യാൻ തോന്നില്ല. അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുമ്പോഴേ ആലോചിക്കണം, അല്ലാതെ അങ്ങനെ ആകായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നാക്കം തിരിക്കാൻ പറ്റില്ല. ഒരാൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഓവർ ടൈം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി 11 മണിക്ക് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് പരമേശ്വരനായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങിയപ്പോൾ അയാളുടെ മകൻ ഒരു 4-4.5 വയസ്സ് പ്രായം, അവൻ പകൽ മുഴുവനെ കിടന്നുറങ്ങും, വൈകുന്നേരം ഈ വാതിലിൻ്റെ ഓടാമ്പല പിടിച്ചിട്ട് ഇങ്ങനെ കടകട അവൻ അതൊരു രസം. അച്ഛനാണെങ്കിൽ ക്ഷീണിച്ച് പരവശനായിട്ട് ഒന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ ഇവൻ്റെ ഈ ഓടാമ്പല പിടിച്ചിട്ടുള്ള കളി. അച്ഛൻ പറഞ്ഞു, ഉണ്ണി ഒന്ന് ശബ്ദം ഉണ്ടാക്കാതിരിക്കും, അച്ഛൻ ഒന്ന് കിടന്നുറങ്ങട്ടെ പറഞ്ഞു. പക്ഷെ അവനിതൊരു രസം, ചെറിയ കുട്ടിയല്ലേ ഓടാമ്പല കിൽക്കാൻ തുടങ്ങി. എത്ര പറഞ്ഞിട്ടും കൂട്ടാക്കളിൽ അച്ഛന് ദേഷ്യം വന്നു, തൻ്റെ കുട്ടിയല്ലേ ആരോടും ചോദിക്കാല്ലോ, എണീറ്റ് കൊടുത്തു ചന്തിക്ക് 2. അത് അതിലേറെ അപകടമായി. പിന്നെ ഓടാമ്പല കിൽക്കണേക്കാളും കഷ്ടമായി. പിന്നെ മാക്സിമം വോളിയം തുറന്നു വെച്ചിട്ടാണ് കേട്ടോ അലറാൻ തുടങ്ങി അവൻ, നല്ലവിളിയോട് നല്ലവിളി. ഇനി എന്താ ചെയ്യുക? ആകെ വിഷമായി. പിന്നെ പറ്റിപ്പോയി അബദ്ധം, വേണ്ടതെന്നില്ല തോന്നുന്ന ഓടമ്പല കിൽക്കാ ഭേദം. അങ്ങനെ ഇയാൾ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണം കൊണ്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. രാവിലെ 5 മണിക്ക് ഉണർന്നപ്പോൾ കണ്ട കാഴ്ച, ഈ കുട്ടി ഓടാമ്പല പിടിച്ചിട്ട് തേങ്ങി 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 കരയ ശബ്ദമൊക്കെ പോയിരിക്കണു, രാത്രി മുഴുവൻ കരഞ്ഞിരിക്കണേ ഈ കുട്ടി. അപ്പോൾ വല്ലാതെ കാരുണ്യം തോന്നി, അയ്യോ പാവം, ഞാൻ ആ കുട്ടി ഇങ്ങനെ വിഷമിച്ചോലോ, അവിടെ ചെന്ന് എന്തിനാണ് ഉണ്ണി കരയണത്, എനിക്ക് ഓടാമ്പല കിൽക്കണം, ഓടാമ്പല കിൽക്കണം. നിനക്ക് മതിയാവോളം കിടക്കിലേക്ക് കോവർണം, അച്ഛൻ്റെ ഉറക്കം കഴിഞ്ഞല്ലോ, എനിക്ക് ഇന്നലെ കിൽക്കണം, എനിക്ക് ഇന്നലെ കിൽക്കണം. അവൻ ഇന്നലെ കിൽക്കണത്രേ, അത് ഈ പച്ചം കൂട്ടിയാൽ കൂടും. ഇന്നലെ കിൽക്കാൻ പറ്റില്ല, കിൽക്കേണ്ട സമയത്ത് അപ്പം ചെയ്യേണ്ടത് അപ്പം തന്നെ ചെയ്യണം. പഠിക്കേണ്ട കാര്യമാണെങ്കിലും നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഇന്ന് പഠിക്കണം. പിന്നെ അടുത്ത കൊല്ലം അയ്യാറ കഴിഞ്ഞ കൊല്ലം പഠിക്കായിരുന്നു എന്ന് പറഞ്ഞ പോലെ കാര്യമുണ്ട്. ഏത് കാര്യവും ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അപ്പോൾ കുട്ടികൾക്ക് പേരിടുമ്പോഴേ തന്നെ എന്തെങ്കിലും ഭഗവാന്റെ നാമം ഇടാനായിട്ട് ശ്രമിക്കുക. ആ നാമത്തിന് അത്രയേറെ മഹത്വമുണ്ട്. ഈ നാമജപത്തിന് മാത്രമാണ് നിയമമില്ലാത്തത്, ആർക്കും നാമം ജപിക്കാം. ഇപ്പോൾ തപസ് ചെയ്യണം, എല്ലാവർക്കും സാധിക്കില്ല. യാഗങ്ങൾ നടത്താം, എല്ലാവർക്കും പറ്റുമോ? അതിന് വേദമന്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവണം, ഉപനയനം കഴിഞ്ഞിട്ടുണ്ടാവണം, ഭാര്യ കൂടെ വ്രതനിഷ്ഠയോടുകൂടി കൂടെ ഉണ്ടായിരിക്കണം, ഇങ്ങനെയൊക്കെ നിബന്ധനകൾ ഉണ്ട്. അല്ലാണ്ട് എല്ലാവർക്കും യാഗമൊന്നും നടത്താൻ പറ്റില്ല. പക്ഷേ നാമം ജപിക്കാനോ അതിനൊരു നിയമമില്ല, ആർക്ക് വേണമെങ്കിൽ ജപിക്കാം. ഭാര്യ കൂടെ വരണം എന്നൊന്നുമില്ല, എന്താ താനിരിക്കണം, ഞാൻ നാമം ജപിക്കാതിരിക്കുക. എന്നിട്ട് എന്താ ജപിക്കാത്തത്? അല്ല ഭാര്യ വരാൻ, ഭാര്യ വന്നാൽ നാമജപമല്ല ഉണ്ടാവുക, താൻ ഇരുന്ന് ജപിച്ചോളാം നല്ലപ്പോൾ. അതായത് ഒരു നിയമവും ആർക്കും, ഹൃത്തുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളും ആർക്കും ഉടനരുതാത്തതല്ല ഹരിനാരായണായ നമ. ഭഗവാന്റെ നാമമുണ്ടല്ലോ, ആർക്കും ജപിക്കാം. ഹൃത്തുവായ പെണ്ണിനും ശുദ്ധം മാറിയിരിക്കുമ്പോഴും സ്ത്രീകൾക്ക് നാമം ജപിക്കാമെന്നാണ്. അയ്യോ ശുദ്ധം മാറിയിരിക്കുമ്പോൾ നാമം ജപിക്കേ, ആരെ ജപിക്കാൻ പാടില്ല പറഞ്ഞ്, പാടില്ല എന്ന് ധരിച്ചിരിക്കുക നമ്മൾ. എന്തൊരു കഷ്ടാലോചിച്ച് നോക്കും. അന്തേ നാരായണ സ്മൃതി, മരിക്കുമ്പോൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കണം എന്ന് പറയാറുണ്ട്. ഇപ്പം ശുദ്ധം മാറിയിരിക്കുമ്പം മരിക്കില്ല എന്ന് വല്ല നിബന്ധനയുണ്ടോ? അതുണ്ടാവില്ല. കുളിച്ച് 7 കഴിയാതെ മരിക്കൊന്നും ഉണ്ടാവില്ല. എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് മതി ജപിക്കാം. അപ്പോൾ ഏത് നിമിഷവും മരിക്കാം. അതുകൊണ്ട് ശുദ്ധം മാറിയിരിക്കുമ്പോഴും മൃത്യുവായ പെണ്ണിനും നാമം ജപിക്കാം. ഇരപ്പനും ഏത് കൊള്ളരുതാത്തവനും, ഞാനൊക്കെ ഇനി ജപിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെയല്ല, എത്ര കണ്ട് പാപവും ദുരിതമുണ്ടോ അത്ര കണ്ട് ജപം കൂടുതലാണ് നടത്തേണ്ടത്. ദാഹകനും പൊലയുള്ള ആൾക്കും നാമം ജപിക്കാം. പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും, യാഗങ്ങളൊക്കെ നടത്തി അക്കിത്തിരി അടീരി ചോമാതിരി എന്നൊക്കെ പറയുമല്ലോ ഓരോ സ്ഥാനപ്പേരുകളാണ്, അവർക്കും നാമം ജപിക്കാം. ഹരിനാമ കീർത്തനം ഇതൊരു നാളും ആർക്കും ഉടനരുതാത്തതല്ല ഹരിനാരായണായ നമ. ഭഗവാന്റെ തിരുനാമങ്ങൾ ആർക്കാ ജപിച്ചുകൂടാത്തത്? ആർക്കും ജപിക്കാം, അതിന് വിധി നിഷേധങ്ങളില്ല. ഇന്ന സമയത്തേ ജപിക്കാവൂ, ഇന്ന ആൾക്കേ ജപിക്കാൻ പാടൂ, അങ്ങനെയൊന്നുമില്ല. മരിച്ച പൊലയിൽ പോലും, ദാഹകനും മരിച്ച പൊലയിലും നാമം ജപിക്കാം എന്നാണ് നമ്മളൊക്കെ ധരിച്ചിട്ടുള്ളത്. മരിച്ച പോലെ നാമം ജപിക്കാൻ പാടില്ല. കുട്ടിക്കാലത്തൊക്കെ നമശ്വായ ചെല്ലണം, നമശ്വായ ചെല്ലാൻ ഞാൻ മാമുണ്ണം കിട്ടില്ല, അത് പേടിച്ചിട്ട് നമശ്വായ ചെല്ലും. അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല നമശ്വായ നാരായണ എന്നോ അച്യുതായ എന്നോ അനന്തായ എന്നോ അതൊക്കെ ജപിക്കും. കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ കുട്ടിക്കാലത്ത് സന്തോഷം, കുറച്ച് ദിവസം നമശ്വായ അല്ലാണ്ടോ, നമശ്വായ ചെല്ലാൻ പാടില്ല. മരിച്ച പോലെ നാമം ജപിക്കാൻ പാടില്ല എന്നൊരു ധാരണ
ഇവിടെ ആചാര്യൻ പറയുന്നു ദാഹകന മരിച്ച പോലെയിലും നാമം ജപിക്കാം. നമ്മൾ പാടില്ല എന്നിങ്ങനെ മനസ്സിൽ വെച്ച് വെച്ച് അത് ഉറച്ചിരിക്കുന്നു നമുക്ക്. ഇനി ഒരാൾ പോലെയിലും നാമം ജപിക്കാമെന്ന് പറഞ്ഞാലും നമുക്ക് സംശയമാണ്. അപ്പോൾ കൂടുതലും ഒരു കുഞ്ഞക്കാവ് തിരുമേനി, അദ്ദേഹം ഭാഗവതോത്തമനാണ്, ഭാഗവതം വായിക്കും അതിമധുരമായിട്ട്. അദ്ദേഹത്തിന് ശരീരബോധം പോലും ഉണ്ടാവില്ല, ചിലപ്പോൾ നൃത്തം വയ്ക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗവത വായന കേൾക്കാൻ എത്ര ആളാ കൂടിച്ചേരാന്നറിയും, അത്ര വലിയ ഭാഗവതോത്തമനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗവത വായന കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു സംശയം ചോദിച്ചു. ഒരു സംശയം, എന്താ ഈ മരിച്ച പോലെയിൽ എങ്ങനെ നാമം ജപിക്കാൻ പാടുണ്ടോ? പാടില്ല എന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദാ ചിലർ പറയുന്നു മരിച്ച പോലെയിലും നാമം ജപിക്കാം. അങ്ങയുടെ അഭിപ്രായം എന്താ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അതിപ്പോൾ എല്ലാ പോലെയിലും പാടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഒരു പോലെയിൽ ഏതായാലും ജപിക്കാൻ പാടില്ല, ബാക്കിയൊക്കെ ആവാമെന്നാണ് എനിക്ക് തോന്നണത്. അത് ഏതുപോലെയാണ്? അവനവൻ മരിച്ച പോലെയാണെങ്കിൽ ജപിക്കാൻ പാടില്ല കേട്ടോ പറഞ്ഞു. ബാക്കിയൊക്കെ ആവാമെന്നാണ് എനിക്ക് തോന്നണത്. അവനവൻ മരിച്ചാൽ പിന്നെ ജപിക്കാൻ പറ്റും. അതായത് നാമം ജപിക്കാൻ വിധി നിഷേധങ്ങളില്ല, ആർക്കും ജപിക്കാം, എവിടെ വെച്ചും ജപിക്കാം. അത് വളരെ ലളിതം അല്ല? അങ്ങനെ എന്നൊക്കെ നാമം ജപിക്കാൻ നമുക്ക് വഹ ഉണ്ടോ? എന്ത് വഹ? നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ. ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചുവല്ലോ, നാമം ജപിക്കാൻ പറ്റുന്ന നാവ് തന്നു നമുക്ക്. അടുത്ത ജന്മം എന്തായിട്ട് ജനിക്കും ആർക്കറിയാം? മനുഷ്യന് മാത്രം ഭഗവാൻ തന്ന വലിയൊരു അനുഗ്രഹമാണത്. ഇപ്പം ആനയായിട്ട് ജനിച്ചു, ആനയ്ക്ക് വലിയ നാവാ, വലിയ പനമ്പട്ടയൊക്കെ പഴക്കോലയൊക്കെ ഒന്നിച്ച് വിഴുങ്ങാം, പക്ഷേ നാമം ജപിക്കാൻ വയ്യല്ലോ. ആലോചിച്ച് നോക്കൂ, ഈ ആനകൾക്കൊക്കെ നാമം ജപിക്കാനും കീർത്തനങ്ങൾ പാടാനും ഒക്കെ സാധിക്കുമായിരുന്നെങ്കിൽ എന്താ രസം. ആ ചെമ്പൈ സംഗീതോത്സവത്തിന് പഞ്ചരത്ന കീർത്തനമൊക്കെ ആരംഭിക്കുമ്പോൾ ഈ 10-60 ആനകളെ കൊണ്ടുവന്ന് നിർത്തി അവരങ്കട് എന്തൊരു മഹാനുഭാവുലോ. അങ്ങനെ ഇങ്ങോട്ട് ചെല്ലിയാൽ എന്താവും കഥ. ബോംബെന്ന് ചിലർ ഗുരുവായൂർക്ക് വരിക, ഒലവക്കോട് അവിടെ പാലക്കാട് ട്രെയിൻ ഇറങ്ങിയപ്പോൾ കീർത്തനങ്ങൾ ഇങ്ങനെ കേൾക്കുക. ഇത് എവിടുന്നാ അത് കീർത്തനങ്ങൾ? ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവമല്ലേ, അതെങ്ങനെയാണ് ഇവിടെ കേൾക്കണത്? 60 ആനയല്ലേ പാടണത്? 60 ആന പാടിയാൽ പിന്നെ റേഡിയോ സ്റ്റേഷൻകാരൊന്നും വേണ്ട, ലോകം മുഴുവനൊക്കെ. പക്ഷേ പറ്റില്ല, ഒരു നാമം ജപിക്കാൻ ആനയ്ക്ക് പറ്റില്ല. വലിയ നാവുണ്ടായിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു ഭഗവാൻ, എന്നാലും ജപിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഭക്തി മാർഗമുണ്ടല്ലോ, അനേകം മാർഗങ്ങളുണ്ട്. ഈ ജ്ഞാനയോഗമുണ്ട്, രാജയോഗമുണ്ട്, പലതും ഉണ്ട്. ഭക്തിയോഗം അത് വളരെ ലളിതമാണ് എന്ന് വെച്ചിട്ട് അതിന് വലിയ ഫലമൊന്നുമില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പം നാമം ജപിക്കൽ വളരെ ലളിതമാണ്, അപ്പോൾ അത്ര വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്നല്ല. നാമം ജപിച്ചാൽ നമ്മുടെ സകല പാപങ്ങളെയും ദഹിപ്പിക്കാൻ നാമത്തിന് സാധിക്കും. അഗ്നി എങ്ങനെയാണോ വിറകുകളെ ഭസ്മമാക്കുന്നത്, ഇതുപോലെ നാമജപം നമ്മുടെ ദുരിതങ്ങളെ മുഴുവൻ, പാപങ്ങളെ മുഴുവൻ ഭസ്മമാക്കാനുള്ള ശക്തി അതിലുണ്ട്. ആ വിശ്വാസത്തോടു കൂടി ജപിച്ചാൽ മതി. അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുമ്പോഴും എല്ലാം ശ്രദ്ധിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ തന്നെ ആവട്ടെ, നാമങ്ങൾ തന്നെ ആവട്ടെ. ഇനി ഒരു അവസരം കിട്ടുമെന്ന് ഉറപ്പിക്കാൻ വയ്യ. ഇപ്പം നമുക്ക് അവസരം വന്നിരിക്കുക. അവസരമിനിയുമുണ്ടോ മനോജ അശരണന നിനക്കീശ്വരനെ ഭജിപ്പാൻ അവസരമിനിയുമുണ്ടോ. ഈശ്വരനെ ഭജിക്കാൻ ഇനിയൊരു അവസരം കിട്ടും. എന്താ എങ്ങനെ ഉറപ്പിക്കുക? അടുത്ത തവണ എന്തായിട്ട് ജനിക്കും ആർക്കറിയാം? കിട്ടിയ അവസരം പാഴാക്കി കളയണ്ട, ഈശ്വരനെ ഭജിച്ചോളൂ. അതാണ് മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ സന്തോഷിച്ചു എന്നാ മുദമാപദേവ. എല്ലാ സൃഷ്ടിയും ബ്രഹ്മദേവനാ ചെയ്തത്. ഓരോ സൃഷ്ടിയും കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പോരാ പോരാ എന്ന് തോന്നി അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ മുദമാപദേവ, സന്തോഷമായി ബ്രഹ്മാവിന്. എന്തുകൊണ്ട്? ബ്രഹ്മാവലോകധിഷണം. ഈ മനുഷ്യൻ വേണമെങ്കിൽ പ്രയത്നിച്ചാൽ ഈശ്വര സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം വരെ നേടാനുള്ള വിശേഷ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ബ്രഹ്മദേവൻ സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. അത്രയൊക്കെ മഹത്തായ മനുഷ്യജന്മം കിട്ടിയിട്ടും ഈശ്വരനെ ഭജിക്കുന്നില്ല, ഈ ജന്മം സഫലമാക്കുന്നില്ല എങ്കിൽ മഹത്തീ വിനഷ്ടി, വലിയ നഷ്ടമാണ്. ഇഹചേത് അവേദീ തഥ സത്യമസ്തി ന ചേതിഹാവേദീ മഹത്തീ വിനഷ്ടി. ഈ ജന്മത്തിൽ ഈശ്വരനെ ഉപാസിച്ച് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടാൻ ഒരാൾക്ക് സാധിച്ചാൽ ജന്മം സഫലമായി, ഇല്ലെങ്കിൽ മഹത്തായ നഷ്ടമാണ്. ഇനി ഇങ്ങനെ ഒരു അവസരം വരുന്ന ഉറപ്പിക്കാൻ വയ്യ. അതാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്, അല്ലെ? എല്ലാവർക്കും സന്തോഷമാണ്. അറിഞ്ഞേ അപ്പോട്ട് നേരിക്കും ഉണ്ണി ഉണ്ടായിരിക്കുന്നു. ഓ
നമുക്ക് എപ്പോഴാണ് കാണാൻ പോകേണ്ടത്? എന്തൊരു കൗതുക! ഒരു കുട്ടി ജനിച്ചാൽ എന്താ ഈ സന്തോഷിക്കാനുള്ളത്? ഒരു ജീവന് മനുഷ്യദേഹം കിട്ടിയിരിക്കുന്നു. വേണമെങ്കിൽ പ്രയത്നിച്ചാൽ അവൻ ആത്മസാക്ഷാത്കാരം വരെ നേടാം. ഉയർന്നില്ല, എത്ര വേണമെങ്കിൽ ഉയരാം. അവൻ ഈശ്വരനായിട്ട് മാറാം. ഭഗവാൻ രമണ മഹർഷി, ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ഒരു മനുഷ്യനല്ലേ ആ ഈശ്വരത്വത്തിലേക്ക് ഉയരുന്നത്? അതിനുള്ള അർഹതയുണ്ട്. അതാണ് ഒരു കുട്ടി ജനിച്ചാൽ സന്തോഷിക്കുന്നത്. ഒരാൾ മരിച്ചാൽ നമ്മളെല്ലാവരും സങ്കടപ്പെടാം. എന്തിനായി സങ്കടപ്പെടുന്നത്? പ്രയോജനം ഉണ്ടായില്ലല്ലോ, മനുഷ്യജന്മം കിട്ടിയിട്ട് നശിപ്പിച്ച് കളഞ്ഞില്ലേ, അതാണത്ര സങ്കടപ്പെടുന്നത്. അപ്പോൾ മനുഷ്യജന്മം കിട്ടിയാൽ അത് ഈശ്വര ഉപാസനത്തിനുള്ളതാണെന്ന് ബോധിച്ച് അതതിന് വിനിയോഗിക്കണം, ഇല്ലെങ്കിൽ മഹത്തായ നഷ്ടമാണ് എന്നാണ്. യശോദയാ ഗാഠമുലൂഖലേന ഗോകണ്ഠഭാഷേന നിബദ്ധ്യമാന രുരോദമന്ദം നവനീത ഭോജി ഗോവിന്ദ ദാമോദര മാധവേദി. ഒരിക്കൽ യശോദാദേവി ഈ കൃഷ്ണനെ ഉരലിൽ പിടിച്ച് കെട്ടിയിടുന്നുണ്ട്. അതായത് ഗോപസ്ത്രീകളൊക്കെ പല ആക്ഷേപമായിട്ട് വരും ഇടയ്ക്കിടയ്ക്ക്. കൃഷ്ണൻ്റെ ഓരോരോ വികൃതികൾ, ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. രാത്രി വന്നിട്ട് പശുക്കുട്ടികളെയൊക്കെ അഴിച്ചു വിടും, എന്നിട്ട് പാല് മുഴുവനെ പശുക്കളെ വിട്ട് പോയിട്ട് കുടിക്കും. രാവിലെ ഇവർ കറക്കാൻ ചെല്ലുമ്പോഴേക്കും ഒരു തുള്ളി പാലുണ്ടാവില്ല. എത്തും മുഴുവനെ കുട്ടികളെ അഴിച്ചു വിട്ടു. അയ്യോ, ആരായി പശുക്കുട്ടി അഴിച്ചു വിട്ടത്? ആരെയും കാണാനില്ല. ഒളിച്ചു നിന്ന് നോക്കി ഇങ്ങനെ ചിരിക്കുക. കൃഷ്ണന് കുറേ കൂട്ടാളികളുണ്ട്, ഇവർ നേരത്തെ വന്നിട്ട് അഴിച്ചു വിടാണ്. ആ, നീയാണ് അഴിച്ചു വിട്ടത്, ഞാനൊന്നുമല്ല, എൻ്റെ മക്കൾ തന്നെ അഴിച്ചു വിട്ടത്. അതിനിപ്പോൾ എന്താ, അത് പശുക്കുട്ടികൾക്ക് കുടിക്കാനുള്ളതല്ലേ പാല്? അവർ കുടിച്ചോട്ടെ, നല്ല കഥയായില്ലേ. എത്ര ആൾക്ക് പാല് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അവരൊക്കെ വരുമ്പോൾ എന്താ മറുപടി പറയുക? ഇവരൊക്കെ യശോദയോട് പോയിട്ട് പരാതി പറയുകയാണ്, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? മുഴുവനെ പശുക്കുട്ടികളെ അഴിച്ചു വിട്ട് കുടിപ്പിച്ചു, ഞങ്ങൾ ഇനി എന്താ? പാലിന് വരുമ്പോൾ അവരോട് പറയുക. അപ്പോൾ യശോദയ്ക്ക് പാവം തോന്നും, സാരമില്ല, ഇവിടെ കുറേ പശുക്കളെ കറന്നിട്ടില്ല, നിങ്ങൾ വേണ്ടത് കറന്ന് കൊണ്ടുപോയിക്കോളൂ പറയും. പാവങ്ങളാണ് ഇവരെ, ഇവരെ കഷ്ടപ്പെടുത്തരുതല്ലോ. അപ്പോൾ പശുക്കളെ കറന്ന് കൊണ്ടുപോയിക്കോളാൻ പറയും. അപ്പോഴേക്കും ഒരു ഗോപസ്ത്രീ വന്നിട്ട് അവിടെ പാലും തൈരും വെണ്ണി ഒക്കെ മോഷ്ടിച്ചു, ആ പാത്രവും കൂടെ തല്ലിപ്പൊട്ടിച്ചു. എന്താ ഇനി ഞാൻ ചെയ്യുക? ഒരു പാത്രം പോലും അവിടെ ഇല്ലല്ലോ. അപ്പോൾ തോന്നും പാവങ്ങളല്ലേ, കൊണ്ടുപോയിക്കോളൂ, ഇവിടെ ഉണ്ടാ പുതിയ കലം കുറച്ച് വാങ്ങി വെച്ചിട്ട് ആ പാത്രമൊക്കെ കൊടുത്തായി. കൊടുത്തയച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് പറയാൻ വരുമ്പോൾ തന്നെ ജനലിൻ്റെ കൂടെ നോക്കിയിട്ട് കണ്ണം കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയണ്ടാവും. ഈ പാത്രം അവിടെ കൊണ്ടുപോയി വെക്കേണ്ട താമസം ഗേപ്പറ പോയിട്ട് അപ്പം തല്ലിപ്പൊട്ടി. അയ്യോ, അതും പൊട്ടിച്ചു നീയേ, ശെന്തൊരു കഷ്ടമാണ്. ഇപ്പം അമ്മ കെടുത്ത് തന്നിട്ട് യശോദ തന്നിട്ട് ഇപ്പം കൊടുക്കുന്നു, അപ്പളേ അത് പൊട്ടിച്ചു. ആ, എൻ്റെ അമ്മ തന്നതല്ലേ, നടക്കണ്ടാ നഷ്ടം. അപ്പം അധികാരം പറഞ്ഞ് തല്ലിപ്പൊട്ടിക്കേ. ഇങ്ങനെ എന്തൊക്കെയെന്നറിയോ, പായസമൊക്കെ ഉണ്ടാക്കി വയ്ക്കും, അല്ലെങ്കിൽ പാല് കാച്ചി വയ്ക്കും മുത്തച്ഛന് കൊടുക്കാനേ. ഈ ഇവരൊന്നും കാണാതെ അകത്ത് കിടന്നിട്ട് ആ പാലൊക്കെ എടുത്ത് കുടിക്കും, എന്നിട്ട് അതിൽ ഗോമൂത്രമൊക്കെ ആക്കി വയ്ക്കും. വൈകുന്നേരം ഭക്ഷണം കഴിച്ചതാ അച്ഛൻ പാല് കുടിച്ചോളൂ പറയും. അച്ഛൻ പാല് വായലിൽ ഒഴിക്കുമ്പോഴാണ് ആകെ ചവറപ്പ്, ഇത് എന്താ ഇത് പാലാത്? നോക്കുമ്പോൾ ഗോമൂത്ര, ചിലപ്പോൾ ഉണ്ണിയുടെ മൂത്രമാവും, പുണ്യാഹം വെച്ചിട്ടുണ്ടാവില്ല. എന്തൊക്കെയാണെന്നറിയോ, അച്ഛൻ ഉണ്ണിയപ്പം വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി വയ്ക്കും അച്ഛന് കൊണ്ടുപോകാനായിട്ട്. ഇത് കുട്ടികളെ മെല്ലെ സ്വകാര്യമായിട്ട്, കൃഷ്ണനുണ്ട് കൂട്ടാളികളുണ്ട്, അവർ പോയിട്ട് ഈ ഉണ്ണിയപ്പമൊക്കെ എടുത്തിട്ട് കഴിക്കും. എന്നിട്ട് അതിൽ ചാണകമുരൽ അങ്ങനെ ഉരുറ്റി 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 വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പോയി, എന്തൊക്കെ അച്ഛൻ സുഖം തന്നെയല്ലേ, ഞാൻ അച്ഛനെ ഉണ്ണിയപ്പം കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അച്ഛൻ എന്ത് ഇഷ്ടമാണ് ഉണ്ണിയപ്പം എന്നറിയോ, അതെടുത്തിട്ട് വായലങ്ങട്ട് ഇടുമ്പോൾ ആ ചാണകത്തിൻ്റെ ഉള്ള, അയ്യേ ഇത് എന്ത് ഉണ്ണിയപ്പ! ഇങ്ങനത്തൊക്കെ വികൃതികളാണ്, എന്തിനാ ഇതെന്നറിയോ? ഇവർ ഒരു നിമിഷം കൃഷ്ണനെ മറക്കരുത്, അതിനു വേണ്ടി ഇവരുടെയൊക്കെ മനസ്സിനെ ആകർഷിക്കാനാണ്. എന്തൊക്കെ വികൃതിയാണ് ഇങ്ങനെ എന്നും പരാതിയാണ്. യശോദയ്ക്ക് തോന്നി ഇത്രയൊന്നും വികൃതി ഒന്നും ഉണ്ടാവില്ല. ഇവർ കുറച്ചധികം പറയുകയാണ്, അധികമൊന്നുമല്ല പറയണത്, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ കൃഷ്ണന് തോന്നി, ആഹാ, എന്നാൽ അമ്മയ്ക്കൊന്ന് ബോധ്യമാക്കി കൊടുക്കാം, കാരണം ഈ ചെറിയ കുട്ടിക്ക് ഇത്രയൊക്കെ വികൃതി കാണിക്കാൻ പറ്റുമെന്നല്ലേ. എന്നാൽ ഇന്ന് ഇവിടെ തന്നെ അവൻ കളി തീർച്ചയ്ക്ക്. അമ്മ അതിരാവിലെ എഴുന്നേറ്റിട്ട് തൈര് കലക്കുകയാണ്. കുട്ടികളുണ്ടെന്നാൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല, പിന്നെ കുട്ടിയെ എടുത്തും കൊണ്ട് നടക്കണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തൈര് കലക്കുക. അന്ന് 5 മണിക്ക് എഴുന്നേറ്റു കൃഷ്ണൻ. എന്നിട്ട് മുട്ട് കുത്തി മിണ്ടാതെ വന്ന് വന്ന് അമ്മയുടെ മടിയിലങ്ങനെ കയറി നിന്നപ്പോഴാണ് ഉണ്ണി ഉണന്നോ നന്നായി, ഏതായാലും കരയാതെ വന്നോലോ മടിയിൽ വെച്ച് തൈര് കലക്കാൻ തുടങ്ങി. അപ്പോഴാണ് അടുപ്പത്ത് പാല് വെച്ചിട്ടുണ്ടേ തിളപ്പിക്കാൻ. ആ ഉണ്ണി മടിയിൽ വന്നിരുന്ന് പാല് കുടിക്കുമ്പോൾ അടുപ്പത്ത് വെച്ച പോകുന്ന ശബ്ദം കേട്ടു. അയ്യോ, ഞാൻ പാല് വാങ്ങി വയ്ക്കാൻ പറഞ്ഞു ഓടി, ഉണ്ണിയെ താഴത്ത് ഇറക്കി വെച്ച് ഓടി അടുപ്പത്തുള്ള പാല് വാങ്ങി വയ്ക്കാൻ. അപ്പോഴേക്ക് കുട്ടിക്ക് ദേഷ്യം വന്നു. ഞാൻ ഈ പാല് കുടിക്കുന്നത് മുടക്കിയിട്ട് അമ്മയ്ക്ക് ഇപ്പോൾ ഈ അടുക്കളത്തുള്ള ഓരോ ഇടക്കഴി പാലാണ് വലിയ കാര്യം. അപ്പോഴേക്ക് ദേഷ്യം വന്നു, ആ കടകോലെടുത്തിട്ട് ആ തൈരിൻ്റെ പാത്രം ഇങ്ങോട്ട് തല്ലിപ്പൊട്ടിച്ചു. ആ തൈര് അവിടെ ഇങ്ങനെ തളം കെട്ടി നിൽക്കാനറി. പാല് മുഴുവൻ അടുപ്പിൽ തകർന്നു പോയി. അപ്പോൾ ആ ശബ്ദം കിട്ടും, എന്താ ശബ്ദം കെട്ടത്? ഓടി വന്ന് നോക്കുമ്പോൾ ഉമ്മർത്ത് മുഴുവനെ തൈര് തളം കെട്ടി. പക്ഷെ എന്തൊരു കഷ്ടമാണ്, ഈ പാത്രം നീ പൊട്ടിച്ചോ? നോക്കുമ്പോൾ വെണ്ണ അവിടെ ഉണ്ടായിരുന്നു, ആ വെണ്ണ കാണാൻ അത് എടുത്തുകൊണ്ട് ഓടിയിരിക്കുക. ആഹാ, ഇങ്ങനെയല്ലേ, എവിടെയാണ് നീ? കൃഷ്ണ, ഗോവിന്ദ, ദാമോദര. എവിടെ കൃഷ്ണനും ഗോവിന്ദനും ഇല്ല, ആരുമില്ല.
തെരഞ്ഞു തന്നെ അപ്പണ്ടാവും ഒരപ്പരെ പോയിട്ട് ഉരലിൻ്റെ ഉള്ളിൽ ഈ വെണ്ണയൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് അതെടുത്ത് ഇങ്ങനെ തിന്നെ കുറച്ച് പൂച്ചയ്ക്ക് കൊടുക്കുക. ഇങ്ങനെ ആഹാ ഇവിടെ വന്നിരിക്കല്ലേ മിണ്ടാതെ, വിളിച്ചാൽ നിനക്ക് വിളി കെട്ടൂടല്ലേ, കാണിച്ചു തരാം ഞാൻ എന്ന് പറഞ്ഞു ഓട്ടി ചെന്ന് പിടിക്കാനുണ്ട് ഭവിച്ച ഒരു ഒറ്റ ചാട്ടം ഓട്ടോ. യശോദ പിന്നാലെ ഓടി, പൊരയുടെ നാല് പുറം ഓടാൻ തുടങ്ങി. ആ നീ ഒട്ടം ഓടുമോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യശോദ പിന്നാലെ അമ്മമാർക്കുണ്ടോ കുട്ടികളുടെ പിന്നാലെ ഓടിയാൽ എത്തണം. അപ്പോൾ ഈ ഉപസ്ത്രീകളൊക്കെ കുളി കഴിഞ്ഞ് പോവാ, ഇവർ ഇത് കാണുകയാണ്. ഈ ഓട്ട മത്സരം ഇവർക്ക് ബഹുരസായി. ആ നമ്മുടെ വീട്ടിലല്ലേ ഇവിടെ ഉണ്ടല്ലേ ഈ പോരാക്രമൊക്കെ, എന്താന്ന് ഇപ്പം രാവിലെ ഓട്ട മത്സരം എന്ന് ചോദിച്ച് നിൽക്കാൻ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ യശോദയ്ക്ക് അങ്ങോട്ട് നാണക്കടായി പിടിക്കാൻ കിട്ടണില്ലേ. ഓട്ട മത്സരം ഒന്നും പറയണ്ട, എങ്ങനെയുണ്ട് ഒരു വികൃതി എന്നൊക്കെ പറയണ്ട. അപ്പം യശോദയ്ക്ക് പിടിക്കാൻ കിട്ടണില്ലേ, എല്ലാവരും നോക്കി നിൽക്കണ്ട. അപ്പം അമ്മയ്ക്ക് വിഷമാവില്ലേ, എന്നാ പാവം പിടിച്ചോട്ടെ പറഞ്ഞ് കൃഷ്ണൻ അവിടെ നിന്നു. അപ്പം കയറി പിടിച്ചു, നിന്നെ പിടിക്കാൻ കിട്ടില്ല വിചാരിച്ചല്ലേ നീയെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ട് ഒരു വികൃതി. ഒരു ചുള്ളി കമ്പെടുത്തു അടിച്ചിട്ട്, ഇങ്ങനെയുണ്ട് ഒരു വികൃതി. ആ ചുള്ളി കമ്പ് കൂടി എടുത്തപ്പോൾ അതുകൊണ്ട് അടിച്ചാൽ വേലി അത് ഓങ്ങിപ്പളയ്ക്കാൻ അത് പൊട്ടും. അങ്ങനത്തെ ഉണങ്ങിയ കമ്പാണ്. പക്ഷേ കൃഷ്ണൻ അപ്പളേക്ക് തേങ്ങി തേങ്ങിയിട്ട് കരയുക, കൺമഷിയൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൂടെ ഇങ്ങനെ കറുത്ത കൺമഷി ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. തേങ്ങി തേങ്ങി കരയുമ്പോൾ ഉണ്ണിയുടെ കരച്ചിൽ കാണാൻ വയ്യ. ആ ചുള്ളി കമ്പ് വലിച്ചില്ല, തല്ലണില്ല, അത് വിചാരിച്ച കറിയൊന്നും വേണ്ട, തല്ലിയിട്ട് എന്താ കാര്യം, ആ വേദന മാറുകയല്ലേ ഉള്ളൂ, പിടിച്ച് കെട്ടിയിടാനാണ് വിചാരിച്ചത്. ഒരു കയറെടുത്തുകൊണ്ട് ഒരു ഗോപസ്ത്രീ ഒരു കര പശു കുട്ടികളെ കിട്ടണ കയറുണ്ട്, അത് കൊണ്ടുവന്നേ അതുമ്പിൽ ഒരലമ്പിൽ കെട്ടിയിടാൻ നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ രണ്ട് ചെന്ന് കാണാൻ കുറവ്, വേറൊരു കയറും വേറെ കയറുകൊന്ന് ഏച്ചുകൂട്ടി, അപ്പളും ഒരു രണ്ട് ഇഞ്ച് നീളം കുറവാണ്. വേറെ കയറും എത്ര കയറും എത്ര ഏച്ചു കൂട്ടിയാലും ഒരലമ്പിൽ കെട്ടിടാൻ തകയില്ല. എല്ലാവരും ഇങ്ങനെ നോക്കിച്ചിരിക്കുകയാണ്. യശോദയ്ക്ക് ആക്കിയം കിട്ട് വിഷമായി, എത്ര കയറായി ഏച്ചു കൂടുന്നു. അതായത് സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാനെ ഈ ജഡമായ കയറുകൊണ്ട് കെട്ടിടാൻ ബന്ധിക്കാൻ സാധിക്കില്ല എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഭഗവാനെ. അതൊന്നും ഇപ്പോൾ മനസ്സിലാക്കാറായിട്ടില്ലല്ലോ. ഏതായാലും യശോദയ്ക്ക് വിഷമായി എന്ന് കണ്ടപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് കൊടുത്ത് പാവം കെട്ടിയിട്ടോട്ടെ. അപ്പം കെട്ടിയിടാൻ പറ്റിയ നിന്നെ കെട്ടിയിടാൻ പറ്റില്ല വിചാരിച്ചല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയും കെട്ടി തുടങ്ങി. ആ ഉരലിൽ കെട്ടിയിട്ട് ആരും അഴിച്ചു കൊടുക്കരുത്, അവിടെ നിൽക്കട്ടെ, ഇങ്ങനെയുണ്ട് ഒരു വികൃതി എന്നൊക്കെ പറഞ്ഞ് യശോദ പോയി. അപ്പോൾ വളരെ സുഖം, അതിൻ്റെ ഉള്ളിലായി വെണ്ണ വെച്ചിട്ടുള്ളത്, ആ വെണ്ണ എടുത്ത് തിന്നാൻ വളരെ സൗകര്യം, ഉരലിൻ്റെ ഉള്ളിലല്ലേ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആ വരൽ തട്ടിമറിച്ച് അത് വലിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ആ മരുത് വൃക്ഷങ്ങൾക്ക് മോക്ഷം കൊടുത്തു, കഥ എങ്ങനെ പോണു. അപ്പം യശോദയാഗാഢമുലൂഖലേന ഗോകണ്ഠപാശേന നിബദ്ധ്യമാന, പശുക്കുട്ടികളെ കെട്ടുന്ന കയറെടുത്തിട്ട് ആ ഉരലുമ്പിൽ കിട്ടുകയാണല്ലോ ഉണ്ടായത്. അപ്പോൾ കരയാണ് രുരോധമന്ദം നവനീത ഭോജി, ഈ വെണ്ണ തിന്നണുണ്ട് പൊട്ടി പൊട്ടി കുറേശ്ശെ ഇങ്ങനെ കള്ളക്കരച്ചിൽ കരയുന്നുണ്ട്. ഗോവിന്ദദാമോദര മാധവേദി, നാമം ജപിച്ചുകൊണ്ടാണ് കരയണത് ഭഗവാൻ. അത് നമുക്ക് കാണിച്ചു തരാം. നമ്മളൊക്കെ യശോദാദേവി എപ്രകാരമാണോ ബാലഗോപാലനെ ഉരലിൽ ബന്ധിച്ചിട്ടുള്ളത്, ഇതുപോലെ മായാഭഗവതി അല്ലയോ ജീവന്മാരെ നിങ്ങളെ ഓരോരുത്തരെയും പൂർവജന്മാർജിതമായ കയറുകൊണ്ട് പാശം കൊണ്ട് ഈ ദേഹമാകുന്ന ഉരലിൽ ബന്ധിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ ഉരലിൽ ബന്ധനത്തിലാണ്, ഈ ശരീരമാകുന്ന ഉരലിൽ ബന്ധിച്ചിരിക്കുകയല്ലേ നമ്മളെ. ഇവിടുന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ, അതിന് എന്താ വഴി? ഭഗവാൻ കാണിച്ചു തരാ. ഗോവിന്ദദാമോദര മാധവേദി, ഭഗവാനെ ആശ്രയിച്ചോളൂ. ഇനി ഒരിക്കല് ഈ മനുഷ്യജന്മ എടുക്കാൻ ഇടവരുത്, ഈ ഒരലമ്പിൽ നിങ്ങളെ പിടിച്ച് കെട്ടിയിടരുത്. തൽക്കാലത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റൊരു വിദ്യ, ഭഗവാന്റെ നാമം ജപിച്ചോളൂ, ഇനി ഈ നരകത്തിലേക്ക് വരാൻ ഇടവരുത് എന്ന് ലോകത്തെ പഠിപ്പിക്കാനാണ് അത്രേ ഒരലിൽ ബന്ധിച്ചതായ അവസരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവിന്ദദാമോദര മാധവ എന്നിങ്ങനെയുള്ള നാമം ജപിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വത തെക്കുദ്വാദേഹം പുനർജന്മനേതി മാമേതി സോർജുന. ഭഗവാന്റെ ജന്മവും കർമ്മവും ദിവ്യമാണ്. നമ്മൾ ജനിക്കുന്നത് പോലെയാണോ ഭഗവാൻ ജനിക്കുന്നത്? ഭഗവാൻ നേരത്തെ അനൗൺസ് ചെയ്യാണ്, ഞാൻ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായിട്ട് അവതരിക്കാൻ പോകുന്നു. എന്തൊരു അത്ഭുതം നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ അമ്മൂട്ടിയമ്മയുടെ അഞ്ചാമത്തെ മകനായിട്ട് വരാൻ പോകുന്നു. അമ്മൂട്ടിയമ്മ രണ്ട് പ്രസവത്തോടു കൂടി പ്രസവേ നിർത്തി, പിന്നെ ഇവിടുന്ന് അഞ്ചാമത്തെ മകൻ വരാൻ പോകണം. ഭഗവാൻ അനൗൺസ് ചെയ്തു എട്ടാമത്തെ പുത്രനായിട്ട് വരുന്നത്. ഇത് കേട്ടപ്പോൾ കംസന് ദേഷ്യം വന്നു, ആഹാ ഇവളുടെ എട്ടാമത്തെ പുത്രൻ എന്നെ കൊല്ലുന്നു, എന്നാൽ ഇവളെ തന്നെ ഞാനിപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞു വാളെടുത്തു. എന്നിട്ട് ദേവകിയെ കൊല്ലാനായിട്ട് ഭാവിച്ചു. വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ പെരുവഴിയിൽ വെച്ചിട്ട് ഈ അശരീരി കേട്ടത് വസുദേവരും നടുക്ക് ചാടി. അയ്യോ അങ്ങെന്താ ഈ ചെയ്യണത്, ഇവളല്ല എന്തോരം അശരീരി കേട്ടു എന്നും പറഞ്ഞിട്ട് അങ്ങയുടെ സൽക്കീർത്തിക്ക് മുഴുവൻ കളങ്കം ചാർത്തുന്നതല്ലേ ഈ ജോലി, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആളല്ലേ, അതുകൊണ്ട് ചെയ്യരുത്. ലോകമുള്ള കാലം അങ്ങക്ക് ചിത്തപ്പേരാവില്ലേ. ഇവൾ എന്ത് പഴച്ചു, എന്തോരം അശരീരി കേട്ടു, ഇവൾ പ്രസവിക്കുമോ, പ്രസവിച്ചായിട്ട് പ്രസവിക്കുമോ, ആര് കണ്ടു, അതുകൊണ്ട് അവളെ കൊല്ലരുത്, ഇതൊന്നും അവിടെ ഏൽക്കണില്ല. പറഞ്ഞിട്ട് മാറി നിൽക്കട്ടെ, എന്നിട്ട് വേണം കൊല്ലാമെന്ന് പറഞ്ഞു നിൽക്കുക. വാൾ ഉറയിൽ വെച്ചിട്ടില്ല, തലമുടി പിടുത്തവും വിട്ടിട്ടില്ല.
അവസാനം ഈശ്വര എന്ത് പറഞ്ഞിട്ടാ രക്ഷപ്പെടാത്ത അവസാനം തോന്നിയൊരു സൂത്രം അല്ല, ഇവളങ്ങയെ കൊല്ലുന്നല്ലോ അശരീരി, എട്ടാമത്തെ പുത്രൻ കൊല്ലുന്നല്ലേ, ഇവള് പ്രസവിക്കുമോ എട്ട് പ്രസവിക്കുമോ ആര് കണ്ടു, ഇനി അങ്ങനെയാണെങ്കിലും പെട്ടെന്നാവില്ലല്ലോ എട്ട് പ്രസവം, കുറച്ച് കാലം പിടിക്കില്ലേ, ഞാൻ ഒരു കാര്യം ഏൽക്കാം, ഇവള് പ്രസവിക്കുന്ന കുട്ടികളെ അതാത് സമയത്ത് ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടെത്തരാം. ഏതേത് കുട്ടികൾ എന്നെ കൊല്ലുമെന്ന് ഭയപ്പെടുന്നോ ആ കുട്ടികൾ അപ്പപ്പ അങ്ങയുടെ അടുത്ത് പുത്രാൻ സമർപ്പയിഷ്യേ അസ്യാഹ യതസ്തേ ഭയമുത്ഥിതം. ഏതേത് കുട്ടികൾ എന്നെ കൊല്ലുമോ എന്നെ കൊല്ലുമോ എന്ന് ഭയപ്പെടുന്നോ ആ കുട്ടികളൊക്കെ ഞാൻ അതാത് സമയത്ത് കൊണ്ടെത്തരാം. അവരെ കൊന്നോളൂ, ഇവളെന്തിനാ കൊല്ലുന്നത്? അത് ശരിയാ തോന്നി. ഇപ്പം പറഞ്ഞൊരു കാര്യം, എന്നാൽ ശരി ഒരു കാര്യമുണ്ട്, വാക്ക് പാലിക്കണം, അതാത് സമയത്ത് കൊണ്ടെത്തരണമെന്ന് പറഞ്ഞാൽ വിടാനുണ്ടായത്. അതായത് ഭഗവാൻ ഒന്ന് സങ്കല്പിച്ചാലത് നടന്നിരിക്കുന്നർത്ഥം. പിന്നെ കംസനല്ല ആര് കൂട്ടിയാലും അത് മുടക്കാനും പറ്റില്ല. എന്നിട്ട് ജനിക്കുന്ന കുട്ടികളെയൊക്കെ കൊന്നു, എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ? എട്ടാമത്തെ നോക്കുമ്പോൾ പെൺകുട്ടി തന്നെയാണ് കണ്ടത്, പെണ്ണായാലും ആണായാലും കൊല്ലനെ, കാരണം എട്ടാമത്തെ പുത്രനല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെ തല്ലി കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ വിട്ടുപോയി ആകാശത്തിൽ നിന്നിട്ട് പറഞ്ഞു, നിന്നെ നീ എന്തിനാ ഈ ഒരു അപരാധവും ചെയ്യാത്ത കുട്ടികളെ കൊല്ലുന്നത്? നിന്നെ കൊല്ലം എന്ന് ഭയപ്പെട്ടിട്ടാണെങ്കിൽ നല്ല കൊല്ലാനുള്ള ആള് ജനിച്ചു കഴിഞ്ഞു, നിനക്ക് പറ്റും വിചാരിച്ച കണ്ടുപിടിച്ച് കൊന്നോ. ഞാനിപ്പോൾ തന്നെ ഒന്നും ചെയ്യുന്നില്ല, കാരണം നീ എൻ്റെ കാല് പിടിച്ചോലോ, തല്ലി കൊല്ലാനാണ്, കാല് പിടിച്ച് തല്ലാനാണ്, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല പറഞ്ഞു. ആകെ കംസൻ പേടിച്ചില്ലേ. ഇങ്ങനെയല്ല ഭഗവാന്റെ അവതാര ലീലകൾ, പിന്നെ കളികൾ, ഈ ലീലകളൊക്കെ രഹസ്യങ്ങളാണ്. എന്തിനാത് ഭഗവാനെ മറക്കാതെ കണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഈ പാലതൈര നെയ്യ ഭൗതികമായ പദാർത്ഥങ്ങളിലാണല്ലോ നമ്മുടെ ശ്രദ്ധ. അത് നശിച്ചാൽ നമ്മൾ ഭഗവാനെ വിളിക്കും, അപ്പം അത് നശിപ്പിക്കുക. അങ്ങനെയെങ്കിലും ഭഗവാനെ ആശ്രയിക്കട്ടെ വിചാരിച്ചാൽ ദിവ്യമാണ് ഭഗവാന്റെ ലീലകൾ ഓരോന്നും. ഇപ്പം നമുക്ക് പറയാൻ വയ്യ, നമ്മൾ ഇന്ന ആളുടെ എത്രാമത്തെ പുത്രനായിട്ട് ജനിക്കുന്നു നമുക്ക് പറയാൻ വയ്യ. യൂത്ത് ഫെസ്റ്റിവലിന്, ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിനാണ് കുട്ടികളൊക്കെ ഒരേ കവിത, ഈ കാസറ്റിലുള്ള കവിതയാണല്ലോ മത്സരത്തിന് ജില്ല. 12 മക്കളെ പെറ്റൊരമ്മേ നിൻ്റെ മക്കളിൽ ഞാനാണോ ഭ്രാന്തൻ, ഇങ്ങനൊരു കവിത ഉണ്ട് അത് ചൊല്ലി. അപ്പോൾ ഒരു ഭ്രാന്തൻ ഉണ്ട് അവിടെ റോഡ് സൈഡിൽ, അവൻ ഇതിങ്ങനെ കേട്ട് കുറേ കുട്ടികൾ തന്നെ ചെല്ലണത്. യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് പന്തലൊക്കെ പിടിച്ച് എല്ലാവരും പോയപ്പോൾ ഒരു ദിവസം ഭ്രാന്തൻ പീഡിയക്കോലായിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെല്ലാണ്, 12 മക്കളെ പെറ്റൊരമ്മേ നിൻ്റെ മക്കളിൽ ഞാനാണോ ഭ്രാന്തൻ, 13 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണോ ഭ്രാന്തൻ, 14 മക്കളെ പെറ്റൊരമ്മിങ്ങനെ. അപ്പൊ ഒരു വീഡിയോക്കാരൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണേ, അക്ക പിരിയാണ്. അങ്ങനെ 18 ചൊല്ലി, 18 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണോ ഭ്രാന്തൻ. ഇപ്പൊ വീഡിയോക്കാരൻ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൻ പാട്ട് നിർത്തി. അപ്പൊ വീഡിയോക്കാരൻ ചോദിച്ചു, നിർത്തിയോ ചോദിച്ചു. ഞാനല്ല നിർത്തിയത്, അവള് പേര് നിർത്തി, അതിന് ഞാനെന്താക്കാനാ ചോദിച്ചു 18 കഴിഞ്ഞപ്പോളേ. അപ്പോൾ ആർക്കാ പറയാനുള്ളത്? അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, നമുക്ക് പ്രസവം നിർത്താം, പക്ഷേ ഭഗവാൻ സങ്കല്പിച്ചാൽ എട്ടാമത്തെ പുത്രൻ എന്ന് പറഞ്ഞാൽ എട്ടാമത്തെ പുത്രനായിട്ട് അവതരിക്കും. അത്ഭുതമാണ് ഭഗവാന്റെ ലീലകൾ, അത് ഓർത്ത് പാടിക്കൊണ്ടിരുന്നാൽ മതി. ആ ഭഗവാന്റെ ദിവ്യദിവ്യങ്ങളായ ലീലകളെ സ്മരിക്കുമ്പോൾ ഭഗവാനെ മറക്കില്ല. എന്തൊരു അത്ഭുത, ഭഗവാനിപ്പോൾ ഈ ദുഷ്ടന്മാരെ സംഹരിക്കാനോ ശിഷ്ടന്മാരെ രക്ഷിക്കാനോ അവതരിക്കുമൊന്നും വേണ്ട, സങ്കല്പിച്ചാൽ പോരെ. പിന്നെ ഇതിനെ അവതരിക്കുന്നത്, അവതരിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എത്രയോ തലമുറകൾക്ക് ആ കൃഷ്ണന്റെ ദിവ്യദിവ്യങ്ങളായ ലീലകളെ പാടിയിട്ട് ആ ബ്രഹ്മാനന്ദം ഭജനാനന്ദം അനുഭവിക്കാം, ഭഗവാനെ ഉപാസിച്ച് അവർക്ക് മുക്തന്മാരാകാം. അതിനു വേണ്ടിയാണ് ഭഗവാൻ അവതാരമെടുക്കുന്നത്. അതുകൊണ്ട് ആ ഭഗവാന്റെ നാമങ്ങളെ ആശ്രയിക്കൂ, ഭഗവാനെ ഉപാസിക്കൂ. ഈ സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ല. ഇത് അനിത്യം അസുഖം ലോകം, ഇതെല്ലാം നശിക്കുന്നതാണ് ഇവിടെ ദുഃഖമാണ്. ഇമം പ്രാപ്യ ഭജസ്വമ, ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി, ഇവിടെ സംസാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആനന്ദ സ്വരൂപിയായ ഭഗവാനെ ഭജിച്ചോളൂ എന്നാണ്. ഗൃഹേ ഗൃഹേ ഗോപവധൂകദമ്പം, ഓരോ വീട്ടിലുമുള്ള ഗോപസ്ത്രീകൾ, സർവേ മെളിത്വാ സമവായ യോഗേ, വീട്ടിലെ ജോലികളൊക്കെ വേഗം തീർത്ത് അവരേതെങ്കിലും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടും. ഒരുമിച്ച് ചേർന്ന് അവരുടെ ജോലി എന്താണെന്നാണെങ്കിൽ, പുണ്യാനി നാമാനി പഠന്തി നിത്യം ഗോവിന്ദ ദാമോദര മാധവേദി. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ച് നൃത്തം വയ്ക്കുമായിരുന്നു ഗോപസ്ത്രീകൾ. അതാണ് കൈകൊട്ടിക്കളി എന്നൊക്കെ പറയുന്നത്. അടുത്ത കാലം വരെയൊക്കെ അത് നമ്മുടെ വീടുതോറും ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടിൽ, ഇല്ലത്തോ ഭാര്യത്തോ ഭേദപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടിൽ, കുറച്ച് വിശാലമായിട്ടുള്ള സ്ഥലമൊക്കെ വേണം, അവിടെ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി നൃത്തം വയ്ക്കുമായിരുന്നു. എന്തിനാ ഇത് പറയുന്നത്? നിങ്ങളും ഇതുപോലെ എപ്പോഴും ഈ വീട്ടുജോലിയിൽ വ്യാപരിച്ച് അങ്ങനെ കഴിഞ്ഞിട്ട് കാര്യമില്ല, അത് വേഗത്തിലൊക്കെ തീർക്കുക. ഇത് എല്ലാ കാലത്തും ഉള്ളത് തന്നെ ഈ വീട്ടുജോലികളെ, അത് തീർത്ത് എവിടെയെങ്കിലും ഒരുമിച്ച് ചേരുക, എന്നിട്ട് ഒരുമിച്ചിട്ട് നാമസങ്കീർത്തനം ചെയ്യണം. അതിന് വലിയതായ ശക്തിയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നാമം ജപിക്കുന്നതിനേക്കാൾ
ഒരുമിച്ച് എല്ലാവരും കൂടെ സമൂഹ പ്രാർത്ഥന മാതിരി ഒരുമിച്ച് നാമങ്ങൾ ആലപിക്കുമ്പോൾ അത്ഭുതമായിട്ടുള്ള ശക്തിയാണ്, അന്തരീക്ഷത്തിനെ മുഴുവനെ പരിശുദ്ധമാക്കും. അതുകൊണ്ടാണ് ഉദ്ധവർ പറഞ്ഞത് വന്ദേ നന്ദവ്രജസ്ത്രീണം പാദരേണുമഭീഷ്ണശ, ഈ ഗോപസ്ത്രീകളുടെ പാദധൂളിയെ ഞാൻ നമസ്കരിക്കുന്നു. എന്താ കാരണം? യാസം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം, അവരുടെ ആ തിരുനാമ സങ്കീർത്തനം ഉണ്ടല്ലോ, മൂന്ന് ലോകത്തെയും പരിശുദ്ധമാക്കുന്നതാണ്. ഉദ്ധവർ വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഭഗവാന്റെ ലീലകളെ കുറിച്ച് പാടാനും പറയാനും മാത്രമേ ഉള്ളൂ. കുറേ കേട്ടിട്ട് അവസാനം ഉദ്ധവർ പറഞ്ഞു, എന്നെ ഭഗവാൻ പറഞ്ഞയച്ചതാണ് ചില കാര്യങ്ങൾ പറയാൻ, ഞാനൊന്ന് പറയട്ടെ. അതിന് അവസരവുമില്ല, അവർക്കങ്ങനെ ഭഗവാന്റെ മഹത്വങ്ങൾ കീർത്തിച്ചിട്ട് മതിയാവണില്ല. ഉദ്ധവർ അത്ഭുതപ്പെട്ടു, ഇങ്ങനെയുണ്ട് ഒരു ഭക്തി. അതിനു വേണ്ടിയാണ് ഭഗവാൻ ഉദ്ധവരെ പറഞ്ഞയച്ചത്. വാസ്തവത്തിൽ ഈ ഗോപസ്ത്രീകളെ ആശ്വസിപ്പിക്കാനല്ല, ഉദ്ധവരുടെ ധാരണ താൻ തന്നെ പരമഭക്തനാണെന്നാണ്. ഈ ഗോപസ്ത്രീകളുടെ ഭക്തി ഒന്ന് കണ്ട് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ സംഘം ചേർന്ന് ഒരുമിച്ച് ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുമായിരുന്നു ഗോപസ്ത്രീകൾ. എന്തിനാ പറഞ്ഞത്? നമ്മളും ഇതുപോലെ വേണം, ഒരുമിച്ച് സംഘം ചേർന്ന് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി നൃത്തം വയ്ക്കണം. അത് അവിടെ എല്ലാവരും കൂടെ ഒരു ഐക്യം, ഒരു സൗഹൃദം ഉണ്ടാവും. കൈകുട്ടികളിയൊക്കെ ആവുമ്പോൾ എല്ലാവരും തമ്മിൽ ഒരു സ്നേഹബന്ധം ഉണ്ടാവുമല്ലോ, അതിനും നല്ലതാണ്. പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ്, മനസ്സിന് ആനന്ദമാണ്. കീർത്തനങ്ങൾ പാടി നൃത്തം വയ്ക്കുമ്പോൾ നല്ല വ്യായാമമാണ്, മാത്രമല്ല മനസ്സിന് വളരെ പരമാനന്ദം. പലതിക്കിലും കണ്ടിട്ടുണ്ട് കൈകുട്ടികളിയൊക്കെ നടക്കുമ്പോൾ 80-85 വയസ്സായ അമ്മമാരൊക്കെ പാവം വയ്യ, നടക്കാൻ വയ്യ, എന്നാൽ ഇതും കിട്ട് കേട്ടാൽ സഹിക്കില്ല. ഗുരുവായൂരിൽ തിരുവങ്കടത്തൊക്കെ കൈകുട്ടികളി ഉണ്ടാകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചില മുത്തശ്ശിമാർ അവർ വയ്യെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് കുറച്ച് നേരം കളിച്ചിട്ട് അവിടെ വീഴും. എന്നാലും ആ ആവേശം ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുമ്പോഴേ, അങ്ങനെ വേണം. മാത്രമല്ല ഈ കീർത്തനങ്ങൾ മുഴുവൻ ഭഗവാന്റെ ലീലകളാണ്. അപ്പോൾ ഭാഗവതവും രാമായണമൊക്കെ ഇവർക്ക് ബൈഹാർട്ടായി. അത് സംഗീതത്തിലൂടെ ആ കഥകളെല്ലാം അവർക്കറിയാം. പണ്ട് കാലത്ത് അമ്മമാർക്ക് ഇത് അറിയാത്ത പുരാണമല്ല, എല്ലാം അറിയാം. കാരണം ഇത് അത് തന്നെ പാടുന്നത്. അപ്പം അവർ കുട്ടിക്കാലത്ത് ധാരാളം കൈകുട്ടികളൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോപസ്ത്രീകളുടെ കാത്യായനി വ്രതം, ഇതിനെക്കുറിച്ചൊക്കെയാണ് പാട്ട് പാടാറുള്ളത് അവർ. അവർ കളിക്കുന്നത് ഈ വണ്ണ് മൂറു മാസം വ്രതം ധരിച്ചു പാർവണ ശശി മൂക്കിമാരെല്ലാരും കാർവർണ്ണൻ തൻ്റെ തീരു മേനിയുടെ ലാവണ്യം കണ്ടു ജലക്രീഡ ചെയ്യുവാൻ തഥൈതേ ലാവണ്യം കണ്ടു ജലക്രീഡ ചെയ്യുവാൻ വെളുവേളെ വിലസീല മണൽ തെട്ടുമ്പിൽ ലളിതമാവാസനങ്ങളഴിച്ചു വെച്ചു ഓടിച്ചെന്നവരെല്ലാം തടിനി ജലേ ചാടിത്തുടങ്ങിയപ്പോൾ ഉടനുടനെ പേടിയുമക്കലവേ വെടിഞ്ഞങ്ങിനെ പാടവമോടു നിന്തിക്കളി തുടങ്ങി ബന്ധുകമേനിമാരങ്ങതു നേരത്ത് പന്തിരണ്ടായിപ്പകൂത്തു ചമ്മേ പന്തിരണ്ടായി പോരൂതി തമ്മിൽ എന്തുന്ന വെള്ളം കോരി ഒഴിച്ചു മേന്മേൽ ഒരുത്തിയെ മറ്റൊരുത്തി കഴുത്തിലേറ്റി തരത്തിലങ്ങോളത്തിൽ മറിച്ചു തള്ളി കനക്കവെ വെള്ളത്തിൽ വീണ നേരം പരക്കവെ കരം കൊട്ടിച്ചിരിച്ചെല്ലാരും ആളി ഞാൻ നിനക്കൊരു പൂളി വെച്ചേൻ ആളെങ്കിൽ നീ എന്നെ തൊടുക വേണം നീളത്തിൽ നീന്തി ചെന്നവരെ തൊട്ടു മേളത്തിൽ മുങ്ങി പൊങ്ങി കളി തുടങ്ങി ഇങ്ങനെ ജലക്രീഡ ചെയ്യുന്നേരം എങ്ങുന്നു വന്നതെന്നതറിഞ്ഞില്ലാരും ഭംഗിയിൽ തിരുമുടി കേട്ടിക്കൊണ്ട് കിങ്ങിണി കരം കൊണ്ടു പൊത്തി നന്നായി
കോടക്കാർ മൂക്കിൽ വർണ്ണൻ അതു നേരത്ത് ആടകളെല്ലാം വാരിയെടുത്തും കൊണ്ട് ഓടിച്ചെന്നരയാലിൻ മുകളിലേറി ഓടക്കുഴലും വിളിച്ചിരുന്നാൻ കൃഷ്ണൻ തതൈതൈ ഓടക്കുഴലും വിളിച്ചിരുന്നാൻ കൃഷ്ണൻ. കുട്ടിക്കാലത്ത് കേട്ടതാ അമ്മമാരുടെ കൈകൊട്ടിക്കളി, ഗോപസ്ത്രീകളുടെ കാത്യായനി പ്രഭം. അതിൻ്റെ അവസാനത്തിൽ ഭഗവാൻ വന്ന് ഇവരുടെ വസ്ത്രമൊക്കെ എടുത്ത് ആ മരത്തിൻ്റെ കൊമ്പത്ത് കൊണ്ടുപോയി വെച്ചതും ഇതൊക്കെ ഇങ്ങനെ സംഗീതാത്മകമായിട്ട് പാടി നൃത്തം വയ്ക്കുക, അതായത് ഭഗവാന്റെ ദിവ്യദിവ്യങ്ങായ ലീലകളെ സ്മരിക്കുക, എപ്പോഴും കൃഷ്ണസ്മരണ, എന്നിട്ട് പാട്ടുപാടി നൃത്തം വയ്ക്കുക. എന്തൊരു ഭാഗ്യം ഈ ഗോപസ്ത്രീകൾ ചെയ്തതാലോചിച്ച് നോക്കൂ. വേറെ ഒരു വിഷയചിന്തിയില്ല അവർക്ക്, അല്ലാതെ പരദൂഷണവുമില്ല, ഒന്നുമില്ല. അവസരം വരുമ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുക, എന്ത് ജോലി ചെയ്യുമ്പോഴും ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട്, ഇതാണ് ഗോപസ്ത്രീകളെ ഉയർത്തിയത് എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് യഥാ വ്രജഗോപികാനാം, വ്രജത്തിലെ ഗോപസ്ത്രീകളെ പോലെ. ഭക്തിക്ക് ഉദാഹരണം പറഞ്ഞത് അതാണ്. ഇങ്ങനെ ഭാഗവത കഥയായാലും രാമായണ കഥയായാലും ഒക്കെ അവർക്ക് അറിയാൻ ബൈഹാർട്ടാണ്. ജനക പുത്രി ഹനുമാൻ കയ്യിൽ ചൂടരത്നം നൽകി ലങ്ക ചുട്ടിട്ടിങ്ങു വന്നു രാമനോടു ചൊന്നാൻ നളനെ വിളിച്ചരുളി ചെയ്തു ചിറപടുക്ക എന്ന് നളനു വന്നു ചിറപടുത്തു ശിക്ഷയാക്കി പോയി അക്കരെ കടന്നു രാമൻ മർക്കടപ്പടയോടും അപ്പുറം വളഞ്ഞു കോട്ട ഗോപുരം തകർത്തു വമ്പനാകും കുംഭകർണൻ അമ്പിനാൽ മരിച്ചു ഇന്ദ്രജിത്തെന്നുള്ളവനെ ഇളയമന്നൻ കൊന്നു. ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് എല്ലാ കഥയും അറിയാം. ഇന്ദ്രജിത്തിനെ ആരാ കൊന്നത്? ഇളയമന്നൻ, അതായത് ലക്ഷ്മണനാണ് നിഗ്രഹിച്ചത്. കഥയൊക്കെ ബൈഹാർട്ട്. മാത്രമല്ല ഈശ്വരസ്മരണ എന്തൊരു സുഹൃതമാണ്, അതാണ് ഗോപസ്ത്രീകൾക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മഹർഷീശ്വരന്മാർക്ക് പോലും എത്തിപ്പെടാൻ സാധിക്കാത്ത ഉന്നത പദവിയിൽ അവരെത്തിയപ്പെട്ടത്. എന്താ നമുക്ക് വിഷമമുള്ളത്? നമുക്ക് അവരുടെ നാമം ജപിക്കൽ, എന്ത് വീട്ടു ജോലികൾ ചെയ്യുമ്പോഴും അതൊന്നും മുടക്കണ്ട. ഭഗവാന്റെ കീർത്തനം സങ്കീർത്തനം പാടിക്കൊണ്ടാവട്ടെ നിങ്ങളുടെ വ്യാപാരങ്ങൾ. എന്നാൽ ഈ ഗോപസ്ത്രീകൾക്ക് സാധിച്ചതുപോലെ തന്നെ ഈശ്വര സാക്ഷാത്കാരം വരെ നിങ്ങൾക്ക് സാധിക്കുന്നു. മാത്രമല്ല ശാരീരികമായും മാനസികമായിട്ടുമുള്ള ഒരു ചികിത്സ കൂടിയാണ് ഇത്. അപ്പോൾ തിരുവാതിര കളി, തിരുവാതിര കുളി, ഇത് രണ്ടും അതുപോലെ നല്ല തണുപ്പുള്ള കാലത്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് എല്ലാ സ്ത്രീകളും വീട്ടിൽ നിന്ന് പോയിട്ട് അമ്പലക്കുളത്തിൽ ഇറങ്ങിയിട്ട് അരയ്ക്ക് വെള്ളത്തിൽ നിന്നിട്ട് തുടിച്ച് പാട്ടുപാടുക ഭഗവാന്റെ ലീലകളെ, എന്തൊരു രസം ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലമുറ്റത്ത് നിന്നിട്ട് വേറെ കുറേ നേരം കൈകൊട്ടികളി, തെരുപ്പറക്കൽ, തുമ്പി പറയൽ, എന്തൊക്കെയാണ് ഇതൊക്കെ ഇപ്പോൾ കേട്ടവരില്ല, കുട്ടികൾക്കൊന്നും അറിയില്ല. തെരുപ്പറക്കുക എന്നൊക്കെ പറഞ്ഞ കുമ്മിയടിക്കുക, ഇപ്പോഴത്തെ കുമ്മിയടി കണ്ടിട്ടുണ്ടോ? യൂത്ത് ഫെസ്റ്റിവലിന് ഊരെ വളയില്ല, നിന്നുകൊണ്ട് മേപ്പട്ടാണ്. ഈ ഗണപതി മുമ്പിലെ ഏത്തോടുമ്പോൾ പറഞ്ഞില്ലേ അതേമാതിരി തന്നെ, അതായത് വളയാൻ വയ്യ. എന്തൊരു വ്യായാമമാണ്! അതുകൊണ്ട് അന്നത്തെ അമ്മമാർക്ക് നല്ല ആരോഗ്യം, അതാണ് 10-18 പ്രസവിക്കാനുള്ള ആരോഗ്യം അവർക്കുണ്ടായിരുന്നു. സുഖപ്രസവം ആസ്പത്രിയിലൊന്നുമല്ല, കാരണം നല്ല വ്യായാമം. ആ കൂട്ടത്തിൽ അതൊക്കെ ഇങ്ങോട്ട് നടക്കും. അപ്പോൾ ശാരീരികമായും മാനസികമായുമുള്ളൊരു ചികിത്സയാണ് ഈ തിരുവാതിര കുളിയൊക്കെ ഉണ്ടല്ലോ, വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക. അപ്പോൾ ഈ ഗർഭപാത്രമൊക്കെ വളരെ ചൂടാണ്, അപ്പോൾ അതിനെ തണുപ്പിക്കാനുള്ള ഒരു വിദ്യയും കൂടിയാണ്. നോക്കണം നമ്മുടെ പൂർവികന്മാരുടെ ആ ദീർഘദർശിത്വം. ചികിത്സയാണെന്നറിയാതെ ചികിത്സിക്കാം, കീർത്തനങ്ങൾ പാടി നൃത്തം വയ്ക്കണം അരയ്ക്ക് വെള്ളത്തിൽ. അപ്പോൾ ഈ ഗർഭപാത്രം അതൊക്കെ അവിടെ തണുത്ത് കിട്ടാനുള്ള, കൊല്ലത്തിൽ ഒരിക്കലും ഒരു കായകൽപ്പ ചികിത്സയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തണുത്ത പദാർത്ഥങ്ങളാണ് കഴിക്കുന്നത്. കൂവവരകിയത്, ഇളനീര്, പഴം, എല്ലാം തണുത്തത്. അതായത് ഗർഭപാത്രത്തിനുള്ള വലിയൊരു ചികിത്സ കൂടിയാണ്. മാത്രമല്ല നല്ല വ്യായാമം, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് നൃത്തം വയ്ക്കുന്നു, അതുപോലെ തന്നെ തുടിക്കുന്നു, പാട്ടുപാടുന്നു, എന്തെല്ലാമാണ് ആലോചിച്ച് നോക്കും. അപ്പോൾ അതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ടാണ്, അത് നമ്മൾ അനുവർത്തിക്കണം. അടുത്ത കാലം വരെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കൈകൊട്ടിക്കളിയൊക്കെ പോയി. ഇപ്പോൾ കൈമുട്ടിക്കളിയാണ്, എവിടെയും രണ്ടാൾ കണ്ടുമുട്ടിയാൽ അല്ലേ. ആലോചിച്ച് നോക്കൂ, യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഒരു 10 കൈകൊട്ടിക്കളി കാണാം. അത് ഭഗവാന്റെ കഥയൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ എഴുതി എന്തെങ്കിലും നാലുപേരി പാടും. അങ്ങനെയല്ല, ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഈ ഗോപസ്ത്രീകളെ പോലെ സംഘം ചേർന്ന് നിങ്ങൾ നാമസങ്കീർത്തനം ചെയ്യുവിൻ. ആ ശബ്ദം ആകാശത്തെ പരിശുദ്ധമാക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് സമൂഹ പ്രാർത്ഥനയൊക്കെ വയ്ക്കുന്നത്. ഇങ്ങനെ ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നൃത്തം വയ്ക്കണം എന്ന് ഓർമ്മപ്പെടുത്താനാണ്. മാത്രമല്ല ഉത്ഥായ ഗോപ്യോപരരാത്രഭാഗേ സ്മൃത്വാ യശോദാസുതപാലകേളിൻ
ഗായന്തി പ്രോച്ചൈർ ദധിമന്ദയന്ത്യോ ഗോവിന്ദ ദാമോദര മാധവേദി. ഉത്തായ ഗോപ്യോപരരാത്രഭാഗേ. ഈ ഗോപസ്ത്രീകൾ അത്തിരാവിലെ എഴുന്നേൽക്കും, ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കും. ബ്രാഹ്മമുഹൂർത്തത്തിൽ വേണം എല്ലാവരും എഴുന്നേൽക്കാൻ. ബ്രാഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിയുടെ മുമ്പേ ഉള്ള സമയമാണ്. അപ്പോഴെഴുന്നേൽക്കണം. ബ്രാഹ്മേ മുഹൂർത്ത ഉത്തിഷ്ഠയത് സ്വസ്ഥോ രക്ഷാർത്ഥം ആയുഷ. ആയുർവേദം ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. ആരെ? സ്വസ്ഥ ആരോഗ്യമുള്ള ആളുകൾ. എന്തിനാണ്? രക്ഷാർത്ഥം ആയുഷ. ആയുസ്സിൻ്റെ രക്ഷയ്ക്ക് കൂടി അത് നല്ലതാണെന്നാണ് പറയണം. അതിരാവിലെ എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ 4 കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും നല്ല സമയം ബ്രാഹ്മമുഹൂർത്തം. വിദ്യ ഉണ്ടാവാൻ ഏറ്റവും നല്ലത് അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കണം. വിദ്യ ഉണ്ടായാൽ ഐശ്വര്യമുണ്ടാവും, സമ്പത്തുണ്ടാവും. അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നത് ആരോഗ്യത്തിന് കാരണമാണ്. ആരോഗ്യം അല്ലെങ്കിൽ സൗന്ദര്യം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടല്ല. പിന്നെ ആയുസ്. ഇത് നാലും ആർക്കും ആവശ്യമില്ലാത്തത്. വിദ്യ, സമ്പത്ത്. വിദ്യ ഉണ്ടായ സമ്പത്തുണ്ടാവും, പിന്നെ ആരോഗ്യം ഉണ്ടാവും, ആയുസ്സുണ്ടാവും. ഇതിനൊക്കെ അതിരാവിലെ എഴുന്നേൽക്കണം. എന്നിട്ട് അവരുടെ വീട്ടുജോലികളിൽ വ്യാപരിക്കുക. അത് ഈശ്വരനെ സ്മരിച്ചുകൊണ്ടും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടും ആവണം. പക്ഷേ കുട്ടികൾക്ക് രാവിലെ എഴുന്നേക്കാൻ വയ്യ. രാത്രി 12 മണിയോ 1 മണിയോ വരെ ഇരുന്ന് പിടിക്കും. രാവിലെ എഴുന്നേറ്റാൽ പൊന്തില്ല. എന്താ കാരണം? കുട്ടികളുടെ കുറ്റമല്ല ഞാനത് പറഞ്ഞു, അത് വേറൊരു കാരണമുണ്ട്. ഈ വിദ്യയുണ്ടാവും, സമ്പത്തുണ്ടാകും. സമ്പത്തുണ്ടാകുമ്പോൾ സമ്പത്ത് തരുന്ന ദേവത മഹാലക്ഷ്മിയാണ്. ഈ മഹാലക്ഷ്മിക്ക് പേര് കിട്ടും. അവൻ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നല്ലോണം ഉണ്ട് പറയും സമ്പത്തുണ്ടായാലേ. ആ മഹാലക്ഷ്മി അങ്ങനെ പേരെടുക്കുന്നത് കേട്ടുകൂടാ. അങ്ങനെ ഒരാളുണ്ട് മഹാലക്ഷ്മിയുടെ ഒരു എഴുത്തിണ്ട്, ചേട്ടാഭഗവതി. ചേട്ടാഭഗവതി സമ്മതിക്കില്ല അങ്ങനെ അനിയത്തി പേരെടുക്കണ്ട തന്നെ. അതുകൊണ്ട് കുട്ടികളെ രാവിലെ എണീക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ രാവിലെ എണീക്കണം എന്ന് പറഞ്ഞാലും എണീക്കാൻ പറ്റണില്ല. അമ്മമാരോടൊക്കെ വിളിക്കാൻ പറയും, അവർ ചപ്പാത്തി ഉരുട്ടുന്ന മാതിരി ഉരുട്ടിയാൽ അങ്ങോട്ട് തിരിഞ്ഞിറക്കും. കുറേ കഴിഞ്ഞ് ഉരുട്ടിയാൽ ഇങ്ങോട്ട് തിരിഞ്ഞിറക്കും. എണീക്കാൻ പറ്റും. അഥവാ എഴുന്നേറ്റ് കിട്ടി ആവും, കഷ്ടപ്പെട്ടു ഞാൻ ഒന്ന് വിളിച്ചുണർത്താൻ ഇവളെ. അങ്ങനെ അമ്മ അടുക്കളയിൽ പോയി കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴോ കാലിൻ്റെ ഇടയിൽ കൂടെ കൈയോട്ടിട്ട് എഴുതുന്ന എഴുതിയാൽ മാതിരി ചുരുണ്ടുകൂടി കിടക്കണമുണ്ട്. എന്താ വെച്ചാൽ അവരുടെ കുറ്റമല്ല, എഴുന്നേൽക്കാൻ പറ്റണില്ല. എഴുന്നേൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഈ ചേട്ടാഭഗതി മുട്ടനെ കീഴ്പ്പെട്ട് ഇങ്ങനെ ഒഴിയാത്ര കുട്ടം കിടന്നോ കുട്ടം കിടന്നോ പറഞ്ഞിട്ട്. കാരണം എണീറ്റാൽ തൻ്റെ അനിയത്തിക്ക് പേര് ഉണ്ടാവുമല്ലോ. അങ്ങനെ അവൾ പേരെടുക്കേണ്ടതാണ് മഹാലക്ഷ്മി. അപ്പോൾ നമുക്ക് വിദ്യ ഉണ്ടാവില്ല കിടന്നുറങ്ങിയാൽ, രാവിലെ ഉറങ്ങിയാൽ സമ്പത്തും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചേട്ടാഭഗതി കാലുവഴിയാണ് തറ. പിന്നെ ഇപ്പോൾ എന്താ അതിനൊരു പോകും വഴി? ഞാൻ പറഞ്ഞു കൊടുത്തു കുട്ടികൾക്ക്, 5 മണിക്ക് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അച്ഛനോടോ അമ്മോടോ ഏൽപ്പിക്കുക ഒരു ചുവരിലെടുത്തിട്ട്. 5 5 ആയാൽ 2 പെട മുട്ടിനെ കീഴ്പ്പെട്ടു. ഈ ചേട്ടാഭഗതി ഇങ്ങനെ കാലു കഴിഞ്ഞിട്ടാണ് എണീക്കാൻ വയ്യാത്തതേ. അടിയങ്ങോട്ട് കൊള്ളുമ്പോൾ ചേട്ടാഭഗതി കാല് വലിച്ച് ഓടുകയാണ്. ചിലപ്പോൾ നമ്മളെ കാലും വലും തട്ടും. തട്ടിയാലെന്താ 2 അടി കൊണ്ടാലെന്താ രാവിലെ? അങ്ങനെ 2 ദിവസമേ ഉണ്ട്. പിന്നെ ചേട്ടൻ അവഴിക്ക് വരില്ല. അല്ലാതെ ഇതിന് വേറെ വഴിയൊന്നുമില്ല. അപ്പം അതിരാവിലെ എഴുന്നേൽക്കണം. ഭക്തിയുള്ളവർ ഓരോരുത്തരും എന്നിട്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കണം. ഇവിടെ നോക്കിക്കോളൂ, അതിരാവിലെ എഴുന്നേൽക്കുന്നു. എന്നിട്ട് യസ്മൃത്വാ യശോദ സുത ബാലകേളിം. യശോദാസുതന്റെ, അതായത് ശ്രീകൃഷ്ണന്റെ ബാലലീലകളെ സ്മരിച്ചുകൊണ്ടാണ് ദിവസേന അതല്ലേ അവർ കാണുന്നത്. എന്തൊരു പരമാനന്ദമാണ്! എന്നിട്ട് അവരാ ഈശ്വരനെ, കൃഷ്ണനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഗായന്തി പ്രോച്ചൈർ, ഉച്ചത്തിൽ ഗാനം ചെയ്യാണ്. ദധിമന്ദയന്ത്യോ, തൈര് കലക്കണമുണ്ട്. അപ്പം തന്നെ പാട്ടും പാടുന്നുണ്ട്. തൈര് കലക്കുമ്പോൾ ആ തൂണിൽ കെട്ടിയിട്ട് 2 കയറ് വലിച്ചിട്ട് അങ്ങനൊരു കടയലുണ്ട്. ആ അവസരത്തിൽ നാവിന് ഫ്രീ ആണല്ലോ. അതിന് നാമം ജപിക്കാൻ എന്താ വിഷമമുള്ളത്? ഏത് ജോലി ചെയ്യുമ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൂടെ? പിന്നെ നാമം ജപിക്കാൻ സമയം കിട്ടിയില്ല, അന്ന് സഹസ്രനാമം കൂടെ ജപിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ആകെ ഒരു സമയത്തെ വിഷമമുള്ളൂ. ഇപ്പോൾ മാമുണ്ണുമ്പോൾ ഉരുള വായയിൽ വെക്കുമ്പോൾ കുറച്ചൊരു വിഷമമുണ്ട്. എല്ലാ സമയത്തും വായയിൽ ഉരുള ഉണ്ടാവും. ബാക്കി ഏത് ജോലി ചെയ്യുമ്പോഴും നാമം ജപിക്കാൻ ഒരു തടസ്സവും ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. അതാണ് ഗോപസ്ത്രീകൾക്ക് സാധിച്ചത്. അവർ തൈര് കലക്കുന്ന അവസരത്തിൽ ഉച്ചത്തിൽ ഭഗവാന്റെ ലീലകളെ പാടിക്കൊണ്ടായിരുന്നു. ഗ്രാമമാണ്, തൊട്ട് തൊട്ടടുത്താണ് വീടുകളെ. വീട് പറഞ്ഞാൽ ഒരു ചുമരേ ഉള്ളൂ വ്യത്യാസം. ഈ ചുമരിൻ്റെ ഇപ്പുറത്തെ ഒരു വീട്, അപ്പുറത്ത്. അതാണ് ഗ്രാമം. ഇപ്പോൾ പാലക്കാടൊക്കെ പോയാൽ കാണാം ഓരോരോ ഗ്രാമങ്ങളിൽ. അപ്പോൾ ഉപർത്തി അവർ തൈര് കലക്കുമ്പോൾ ഇവരിങ്ങനെ പാടിക്കൊണ്ട് അവർ അത്ഭുതമായിട്ടുള്ള ലീലകൾ അവർ കണ്ടിട്ടുള്ളത് പാടുകയാണ്. ഓരോരുത്തരും ഗോവർദ്ധന ഗിരിയേ കുടയായി പിടിത്തന്റെ ഗോക്കളെ മേത്തിട കാരണം ശുണ്ടി ഗോപിയറട കൊള്ളയടി കുവലയ വിളികളെ കരറ വൈത്ത ദേ മാധവൻ ലീലൈ ചൊല്ല എന്തൻ മരണത്തെ കുളിരുതടി ആടി മാധവൻ
ആ കൃഷ്ണന്റെ ഇലകളെ നീ പാടാൻ എനിക്കത് കേട്ടിട്ടാകെ കുളിരു പോയിരുന്നു. അവരവരുടെ അനുഭവം, അങ്ങനെ ഒരു സ്ത്രീ പാടുമ്പോഴേക്ക് അടുത്ത വീട്ടിലുള്ള സ്ത്രീ അവരുടെ അനുഭവങ്ങൾ ഓരോന്ന്, പെൺകളെ വിരട്ടി പാൽവെള്ളയെ തിരുടി ഉണ്ടു തോഴരുടൻ ഓടിയൊളിത്തന്റെ ഒന്നുമറിയാത പോൽ ഒരു മുറൈ വാഴ്ത്തിരുന്ന് അന്നയ്ക്കു കാട്ടീന നീ മാധവൻ ലീലൈ ചൊല്ല എന്തൻ മനതെ കുളീരുതടി ആടീ മാധവൻ ലീലൈ ചൊല്ല പെൺകളെ വിരട്ടി പാൽവെണ്ണയെ തിരുടി ഉണ്ടു തോഴരുടൻ ഓടിയൊളിത്താൻ്റെ. ഈ ഗോപസ്ത്രീകളുടെ ഒക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവിടെയുള്ള പാലും ധൈര്യം വെണ്ണയൊക്കെ മോഷ്ടിക്കും. അപ്പം ഇതറിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, വരുമ്പളയ്ക്ക് പാലും വെണ്ണയൊക്കെ എടുത്തേക്ക് ഉണ്ണി വരൂ, എന്താ കുറച്ച് വെണ്ണ കഴിച്ചോളൂ, അയ്യോ എനിക്ക് വേണ്ട ഇപ്പം കഴിച്ചു വരികയാണ്, എത്ര വെച്ചിട്ടാണ് ഞാൻ കഴിക്കുക, അമ്മ ഇപ്പം ഇങ്ങോട്ട് തന്നിട്ടുള്ളൂ, എനിക്ക് വേണ്ട, എന്നാ കുറച്ച് പാല് കുടിച്ചോളൂ, എനിക്ക് വേണ്ട എന്നിട്ടാണ് എന്താ പറയണത്, അവർ കുറച്ചേ തരുന്നുള്ളൂ, കുറേ അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക, എനിക്ക് ഇതൊന്നും പോരാ. അപ്പം വേണ്ടല്ലോ എന്ന് വെച്ചാൽ ഇവരെ കണ്ണ് അങ്ങോട്ടും കൂടെ തെറ്റ ഊട്ടുന്ന മച്ചിൻ്റെ ഉള്ളിൽ കയറി അവിടെയുള്ള പാലും വെണ്ണയും തൈരും മുഴുവനെ നശിപ്പിച്ചു, താൻ കഴിക്കാൻ പറ്റുള്ളവർക്ക് കൊടുക്കുക, പാത്രമൊക്കെ തല്ലി പൊട്ടിക്കുക, ഇങ്ങനെയും കിട്ടും പൊറുതി മുട്ടിക്കുക, എന്തിനു വേണ്ടി? അപ്പോഴാണല്ലോ ഈ ഭൗതിക പദാർത്ഥങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഈശ്വരൻ്റെ നേരെ തിരിയുന്നത്. അല്ലാതെ സുഖസമ്പന്ന സമൃദ്ധമായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഈശ്വരനെ ഒന്നും ഓർത്തൊന്നും വരില്ല, സകല സൗഭാഗ്യം ഉണ്ടല്ലോ നമുക്ക്. പിന്നെ എപ്പോഴാണ് സ്മരിക്കുക? അമ്പലത്തിലൊന്നും പോവാറില്ല. ഇപ്പം പാറോട്ടിയമ്മ അമ്പലത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മുമ്പിലുണ്ടാവും. എന്താ, പെട്ടെന്നല്ലേ ഭർത്താവ് മരിച്ചത്, പെട്ടെന്ന് ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ മകൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ വരുമ്പോൾ അപ്പം ഭഗവാനെ ആശ്രയിക്കാൻ തുടങ്ങും. ആദ്യമേ ഭഗവാനെ ആശ്രയിച്ചാൽ ഒരുപക്ഷെ ഇതൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു, അഥവാ നഷ്ടപ്പെട്ടാലും ആ ദുഃഖമൊന്നും നമ്മെ ബാധിക്കില്ല. ആ ഭഗവാനാണ് പരമമായ ആശ്രയം എന്ന് ബോധിച്ച് ഭഗവാനെ ഭജിക്കൂ. എന്നാൽ പിന്നെ കുട്ടി നഷ്ടപ്പെട്ടാലും ഭർത്താവ് നഷ്ടപ്പെട്ടാലും അച്ഛൻ നഷ്ടപ്പെട്ടാലും എല്ലാം താങ്ങാനുള്ള മനോബലം നമുക്കുണ്ടാകും. അതിനു വേണ്ടിയാണ് ഭാഗവതാദി ഗ്രന്ഥങ്ങളൊക്കെ കേൾക്കുന്നത് തന്നെ. നിലമ്പൂരില് വിരാടൂർ ക്ഷേത്രത്തിൽ രണ്ടു മൂന്ന് തവണ ഗീതായജ്ഞം നടത്തി. പല ഉദാഹരണങ്ങളും ഞാൻ പറഞ്ഞപ്പോൾ ഒരമ്മ എന്നോട് പറയേണ്ടായി, ആ അമ്മ എവിടെ വായന ഉണ്ടെങ്കിലും പോയി കേൾക്കും, അമ്മയ്ക്കൊരു മകനേ ഉള്ളൂ, ബാങ്കിൽ ജോലിയാണ്, മകൻ വിവാഹം കഴിച്ചു, രണ്ടര വയസ്സുള്ളൊരു കുട്ടിയുണ്ട്, ഒരേ ഒരു മകനേ ഉള്ളൂ. അമ്മ എന്നിങ്ങനെ ഭാഗവതവും ഗീതയൊക്കെ കേൾക്കാൻ പോകുമ്പോൾ അമ്മയെ പരിഹസിക്കാൻ ചില ചെറുപ്പക്കാർ വഴിയിൽ, ഓ ഇഞ്ഞ അമ്മൂട്ടിയെടുത്തേക്ക് നല്ല സുഖമല്ലേ, അവിടെ സപ്താഹമാണ് രാവിലെ ഇഡ്ഡലി വട ഉച്ചയ്ക്ക് സദ്യ, അപ്പം ഇതിനാണ് അമ്മൂട്ടി അമ്മ പോണത് എന്നാണ് ചെറുപ്പക്കാരുടെ പരിഹാസം. അവരങ്ങനെ പരിഹസിക്കാൻ ഞാനൊന്നും പറയാനില്ല, കാരണം അവർ എനിക്കിത് കേട്ടാൽ വലിയ സന്തോഷമാണ്, അവർക്കോ അവർക്ക് എന്നെ പരിഹസിച്ചാലൊരു സന്തോഷം, അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ അവര്. അങ്ങനെ എന്നും ഇങ്ങനെ പരിഹസിക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്. ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായത് നിലമ്പൂരിലാണ്, ബസ് സമരമുള്ള ദിവസം, അമ്മയുടെ ഒരേ ഒരു മകൻ ബാങ്കിൽ ജോലിയുള്ള ആൾ, അയാൾ റോട്ടിൽ വന്നപ്പോൾ അയാളുടെ ഒരു കൂട്ടുകാരൻ അവിടെ നിൽക്കുക, അയാൾക്ക് അത്യാവശ്യമായിട്ട് മഞ്ചേരി പോകണം, അപ്പോൾ ബസ്സില്ല, വല്ല ലോറിയും കിട്ടിയാൽ കയറി പോകാമെന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പോഴാണ് ഈ അമ്മയുടെ മകൻ അവിടെ ചെന്ന്, എന്താ നീ ഇവിടെ നിൽക്കണത്, എനിക്ക് അത്യാവശ്യമായിട്ട് മഞ്ചേരി പോകണം, ബസ്സില്ലല്ലോ, വല്ല ലോറിയോ എന്തെങ്കിലും കിട്ടിയാൽ പോകണം, എന്നാൽ ഞാൻ വണ്ടി എടുത്തു കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞ് അമ്മയുടെ ഒരേ ഒരു മകൻ മോട്ടോർ ബൈക്ക് എടുത്തു കൊണ്ടെന്ന് കൂട്ടുകാരനെ അതിൽ കയറ്റി മഞ്ചേരിക്ക് പോവുകയാണ്. ആ പോകുന്ന പോക്കിൽ ഒരു ലോറിയുമായിട്ട് ഇടിച്ചു, അമ്മയുടെ ഒരേ ഒരു മകൻ ആ സ്പോട്ടിൽ മരിച്ചു, മറ്റേയാൾ പരുക്കുകളോടുകൂടി രക്ഷപ്പെട്ടു. രണ്ടര വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുടെ കല്യാണം കഴിച്ചിട്ട് അധികമായിട്ടില്ല, ആ മകൻ നഷ്ടപ്പെട്ടു. സ്വതവേ നമ്മുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചാൽ പിന്നെ ഒരു കൊല്ലം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊരു ധാരണ അമ്പലത്തിലേക്കും പോവില്ല ആശ്രമത്തിലേക്കും പോവില്ല. ആളുകൾ എന്താ പറയുക, ആളുകൾ പറയണേന വലിയ സങ്കടം, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, വീട്ടിലിരുന്ന് സീരിയൽ കാണാം, അതെത്ര വേണം കാവാം, എന്തൊരു കഷ്ടാലോചിച്ച് നോക്കും. അമ്മ പറയുക, എനിക്ക് അങ്ങനെ ഒരു മടിയൊന്നുമില്ല, ഞാൻ അപ്പോഴും വായനയൊക്കെ കേൾക്കാൻ പോകും, കാരണം അത് കേൾക്കുമ്പോൾ ഒന്നും കൂടെ മനസ്സിനൊരു ബലം ഉണ്ടാവുമല്ലോ നമുക്ക്. അങ്ങനെ വീണ്ടും വായന കേൾക്കാൻ പോകുമ്പോൾ ആദ്യം പരിഹസിച്ചിരുന്ന ചെറുപ്പക്കാർ വിട്ടില്ല, അല്ല കുറേ കാലമായാലും അപ്പോൾ ഭാഗവതവും ഗീതവും ഒക്കെ കേൾക്കണം, എന്നിട്ടപ്പോൾ എന്തേ ചോദിച്ചു. അപ്പം ഞാൻ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു, ആ അമ്മ പറയാനോട്,
അവരോട് പറഞ്ഞു, മക്കളെ, ഞാൻ ഈ ഭാഗവതവും ഗീതയും കേൾക്കുന്നത് എൻ്റെ മകൻ മരിക്കാതിരിക്കാനല്ല. അവൻ്റെ പ്രാരബ്ധം കഴിഞ്ഞു, അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു. എനിക്ക് പ്രാരബ്ധം കുറച്ചും കൂടിയുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നു. ഒരു പക്ഷേ കുറച്ചും കൂടെ നാമം ജപിക്കാൻ ഭഗവാൻ അവസരം തന്നതായിരിക്കാം. ഈ ഭാഗവതവും ഗീതയും കേൾക്കുന്നത് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും വരാതിരിക്കാനല്ല. ഈ ഭാഗവതവും ഗീതയൊക്കെ കേട്ടതുകൊണ്ടാണ് ഒരേ ഒരു മകൻ നഷ്ടപ്പെട്ടിട്ടും ഈ അമ്മ ബുദ്ധിഭ്രമമൊന്നുമില്ലാണ്ട് നിങ്ങളുടെ മുമ്പ് കൂടെ ഇങ്ങനെ നടക്കുന്നത് ഈ ഗീതയും ഭാഗവതവും കേട്ടതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അതാണ് ആവശ്യം. നമ്മൾ ഭഗവാനെ ഭജിക്കുന്നത് ദുഃഖങ്ങളും ദുരിതങ്ങളും വരാതിരിക്കാനല്ല. അതങ്ങനെ ഈ ലോകത്തിൻ്റെ സമ്പ്രദായം. ഇവിടെ ജനിച്ചാൽ പിന്നെ രോഗങ്ങളായിട്ട് സ്വജനങ്ങളുടെ വിയോഗം നിറയെ ദുഃഖമാണ്. അതിനെ നേരിടാനുള്ള മനോബലം നമുക്ക് കിട്ടണം. എങ്ങനെ കിട്ടുക? ഇതൊക്കെ ദുഃഖം നശിക്കുന്നതാണ് എന്ന് ബോധിച്ചു. ഇത് നശിച്ചില്ലെങ്കിലാണ് ഭയപ്പെടേണ്ടത്. കാരണം ഇവിടെയുള്ളതൊക്കെ അങ്ങനെയാണ്, അനിത്യം, അസുഖം, ലോകം. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ച് ഒരിക്കലും നഷ്ടപ്പെടാത്ത ബന്ധുവാണ്. അപ്പോൾ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും പിടിച്ചു നിൽക്കാനുള്ള മനോബലം നമുക്കുണ്ടാകും. അതിനു വേണ്ടിയാണ്. അപ്പോൾ ഭഗവാന്റെ നാമം കീർത്തിക്കുന്നത്, കീർത്തനങ്ങൾ ആലപിക്കുന്നത്, ഭഗവാന്റെ കഥ കേൾക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഈ ഗോപസ്ത്രീകൾ എൻ്റെ കണ്ണൊക്കെ വെട്ടിച്ചിട്ട് പാലും തേനും വെണ്ണയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകും കൃഷ്ണൻ. ഒരു ദിവസം മാങ്ങാക്കാലമാണ്, മാങ്ങ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ പടപടോന്ന് കൊഴിഞ്ഞു വീഴും. അപ്പോൾ കുറേ കുട്ടികൾ മാങ്ങ പറക്കാൻ പോകും. അപ്പോൾ അവരൊക്കെ മാങ്ങ പെറുക്കി കൊണ്ടുവന്നിട്ട് ഓരോരോ കുഴിയിൽ വെക്കും, ഇതെൻ്റെതാണ്, ഇതെൻ്റെതാ പറഞ്ഞിട്ട് ഓരോരുത്തർ വേറെ വേറെ വയ്ക്കും. കൃഷ്ണനുണ്ട്, കോപക്കുട്ടികളുണ്ട്. അങ്ങനെ വല്ലാതെ കാറ്റടിക്കുമ്പോൾ മാങ്ങ പടപടോന്ന് വീഴും. ഒരു ഓടിപ്പോയിട്ട് എല്ലാവരും പെറുക്കി അവരുടെ കുഴിയിൽ കൊണ്ടു വയ്ക്കും. കൃഷ്ണൻ പോവില്ല, കൃഷ്ണൻ അവിടെ നിൽക്കും. ഇവരൊക്കെ മാങ്ങ പെറുക്കാൻ പോയി, അവരുടെ കുഴിയിലുള്ള മാങ്ങയൊക്കെ എടുത്ത് കൃഷ്ണൻ്റെ കുഴിയിലേക്ക് ഇങ്ങോട് കൊണ്ടു വയ്ക്കും. അപ്പോൾ ഇവർ വന്ന് നോക്കുമ്പോൾ അവരുടെ മാങ്ങ കാണാനില്ല. അയ്യോ, ഞാൻ ഇവിടെ വെച്ച മാങ്ങ കാണാനില്ലല്ലോ, അറിയില്ല. ഇതെന്താ കൃഷ്ണൻ്റെ എവിടുന്നാ കിട്ടിയത്? ഇത്രയൊക്കെ മാങ്ങ ഞാൻ പെറുക്കിയതാണ്. ഹൈ, കൃഷ്ണൻ പെറുക്കിയതല്ലോ, ഞാൻ പെറുക്കി. ഇവരൊക്കെ ഓടിപ്പോയി പെറുക്കി, കൃഷ്ണൻ പെറുക്കി കൊണ്ടുവന്നതെന്ന് ഇങ്ങോട്ട് പെറുക്കി വെച്ചു, ഇത്രയേ ഉള്ളൂ. ഇവർക്ക് വിഷമായ അത് ശരി. നമ്മളൊക്കെ ഒരുമിച്ചിട്ടാണ് ഈ ഗോപസ്ത്രീകളുടെ വീട്ടിലൊക്കെ മോഷണം പതിവേ. ഇത് നമ്മൾ തമ്മിൽ തന്നെ പറ്റിക്കേ, കളവ് പറയേ, അത് ശരിയാവില്ല. എന്നാൽ കൃഷ്ണൻ്റെ ഒരു പാഠം പഠിപ്പിക്കാനേ വേണം എന്ന് വിചാരിച്ച് ഇവരെല്ലാവരും കൂടെ യശോദയോട് പോയിട്ട് പറഞ്ഞു, അമ്മേ അമ്മേ, ഈ കണ്ണൻ മണ്ണ് തന്നു പറഞ്ഞു. അമ്മയ്ക്ക് പേടിയായി, എന്തെല്ലാം നല്ല സാധനങ്ങൾ ഇവിടെ കഴിക്കാണ്ട്, ഈ മണ്ണൊക്കെ വരുത്തുന്ന അസുഖം വരില്ലേ? കൃഷ്ണ അവിടെ വരൂ എന്ന് പറഞ്ഞു. എന്താ അമ്മേ, നീ മണ്ണ് തിന്നോ? ഇല്ല അമ്മേ, ഞാൻ മണ്ണ് തിന്നിട്ടില്ല, മണ്ണ് തിന്നിട്ടില്ല. നിൻ്റെ കൂട്ടുകാരൊക്കെയാണല്ലോ പറയണത്. കൂട്ടുകാർ കളവ് പറയാണ് അമ്മേ, കൂട്ടുകാർ കളവ് പറയാ. പിന്നെ നിൻ്റെ ഏട്ടൻ ബലരാമൻ പറയുന്നല്ലോ നീ മണ്ണ് തിന്നു. ഏട്ടൻ എന്താ കളവ് പറഞ്ഞുകൂടെ? ആർക്കപ്പം കളവ് പറഞ്ഞുകൂടാത്ത? ആഹാ, ഇവരൊക്കെ കളവ് പറയാല്ലേ. ഇവിടെ വരും, വായ പൊളിക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. ആ വായലൊരു തുള്ളി മണ്ണ് കണ്ടിട്ട് വേണം ശകാരിക്കാൻ. അപ്പോൾ എന്നാ അമ്മയ്ക്ക് കുറച്ച് മണ്ണ് കണ്ടാലല്ലേ സന്തോഷമാവും. വായ കണ്ട് പൊളിച്ചിട്ട് ലോകം മുഴുവൻ അതിലങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. അമ്മ ആ കന്തം വിട്ടു. അതിൻ്റെ ഇടയിൽ ഗോകുലമുണ്ട്. അവിടെ ഒരു യശോദ വടി കയ്യിലെടുത്തിട്ട് വായ പൊളിക്കാൻ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവിടെ ഒരു കൃഷ്ണൻ വായ പൊളിച്ച് നിൽക്കുന്നുണ്ട്. ആ കൃഷ്ണൻ്റെ വായയിൽ ലോകം മുഴുവനുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു യശോദയുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു കൃഷ്ണനുണ്ട്. ഇങ്ങനെ എത്ര യശോദ, എത്ര കൃഷ്ണൻ, അത്ഭുതപ്പെട്ടു. അതാണ് ഒന്നുമറിയാതെ പോൽ ഒരു മുറൈ വേത്തിരന്ത് അണ്ടചരാചരവൂ അന്നേക്കു കാട്ടിന ദേവാതവല്ലിലെ ഷൊല്ല. ഒന്നും അറിയാത്ത പോലെ നിന്നിട്ട് ഈ വായിൽ ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ അവരുടെ അനുഭവമാണ്. അത് പാടുകയാണ് അവരെ. ഇങ്ങനെ ഓരോരുത്തരും ഭഗവാന്റെ ദിവ്യദിവ്യങ്ങളായ ലീലകളെ പാടിക്കൊണ്ടാണ് തൈര് കലക്കുന്നത്. കണ്ണൻ പൊഴിയും മധുരഗാനം ഉലകിലുയർന്നിടവേ കുഴലൂതിനുണ്ടേ കണ്ണൻ പൊഴിയും മധുരഗാനം ഉലകിലുയർന്നിടവേ അറിയാത പ്രേമയിൽ അഖില ചരാചരവും ആനന്ദ സാഗരത്തിൽ ആർത്ത് നിൻറാനടി മാധവൻ ലീലേ ഷൊല്ല. എന്തൻ മനതൈ കുളീരുതടി അടി മാധവൻ ലീലേ ഷൊല്ല. ഈ ഗോപസ്ത്രീകൾ അടുത്തടുത്ത് ഗ്രാമല്ലേ, അടുത്തടുത്ത് വീടുകൾ, അവരെ തൈര് കലക്കുമ്പോൾ അവരുടെ അനുഭവത്തെക്കുറിച്ച് ഇങ്ങനെ പാട്. ഒരാൾ പാടിക്കഴിഞ്ഞാൽ മറ്റേ ആൾ പാടും. ഇങ്ങനെ കേൾക്കുന്നത് മുഴുവന ഭഗവാന്റെ കീർത്തനം. അതല്ലേ ഉദ്ധവർ അത്ഭുതപ്പെട്ടത്. എവിടെ നോക്കിയാലും ഭഗവാന്റെ കീർത്തനേ ഉള്ളൂ. അതേ അവർക്ക് പറയാനുള്ളൂ. വേറെ ഒരു വിഷയം അവിടെ ചർച്ചയില്ല. അത്ഭുതപ്പെടുകയാണ്. അതാണ് ഗോപസ്ത്രീകൾക്ക് സാധിച്ച ഭാഗ്യം. അതുകൊണ്ട്
നമുക്കെന്താ വിഷമം? ഞാൻ സംസ്കൃതം പഠിച്ചില്ല, ഭാഗവതം പഠിച്ചില്ല, ഒന്നും സങ്കടപ്പെടണ്ട. ഗോപസ്ത്രീകളൊന്നും പഠിച്ചിട്ടില്ല. അവരെന്ത് വന്നു, ഏത് ജോലി ചെയ്യുമ്പോഴും കീർത്തനങ്ങൾ പാടും, ഭഗവാന്റെ നാമം ജപിക്കും. അപ്പോൾ മനസ്സിന് ഉന്മേഷം, ശരീരത്തിന് ആരോഗ്യം, മാത്രമല്ല അവർ ഭക്തോത്തമകളായിട്ട് തീർന്നു. ഭഗവാനോടുകൂടി ചേരാനുള്ള ഭാഗ്യം അവർക്കുണ്ടായി. ഇത് നിങ്ങൾക്കും സാധിക്കും. ഇത്രയേ കണ്ടു, എന്ത് ജോലി ചെയ്യുമ്പോഴും ഭഗവാനെ കീർത്തിച്ചോളൂ. അതിരാവിലെ എഴുന്നേൽക്കണം. ഭക്തിയുള്ളവർ പ്രത്യേകിച്ചും അതിരാവിലെ എഴുന്നേൽക്കണം. അല്ലാതെ വയസ്സായിട്ടുള്ള അമ്മായിയമ്മ അമ്മയൊക്കെ പണിയെടുക്കട്ടെ, ഞാൻ കുറച്ച് നേരം കൂടെ കിടക്കട്ടെ, അവരൊക്കെ പണിയെടുക്കട്ടെ, ഞാൻ കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. സന്ധ്യാസമയത്ത് കിടക്കാനേ പാടില്ല. സൂര്യൻ ഉദിച്ചു വരുമ്പോഴും അസ്തമിക്കുമ്പോഴും ആരും കിടക്കാൻ പാടില്ല. സൂര്യോദയേച്ച അസ്തമയേച്ച ശായിനം വിമുഞ്ചതി ശ്രീരവി ചക്രപാണിനം. സൂര്യൻ ഉദിക്കുന്ന സന്ധ്യാസമയത്ത്, അസ്തമിക്കുന്ന സന്ധ്യാസമയത്ത് കിടക്കുന്നു എന്ന് വന്നാൽ വിമുഞ്ചതി ശ്രീ മഹാലക്ഷ്മി ഐശ്വര്യദേവത അവനെ വിട്ടുപോകും. ചക്രപാണിനം അഭി, സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവാണെങ്കിൽ പോലും, മഹാവിഷ്ണു ആണല്ലോ ചക്രപാണി, മഹാവിഷ്ണു ആണെങ്കിലും മഹാലക്ഷ്മി വിഷ്ണുവിനെ വിട്ടുപോകും. സന്ധ്യാസമയത്ത് കിടക്കാനേ പാടില്ല. അതുകൊണ്ട് കുട്ടികളൊന്നും ഈ രാവിലെ അതിരാവിലെ എഴുന്നേൽക്കാതെ ചുരുണ്ടുകൂടി കിടക്കാൻ പാടില്ല. കുട്ടികളും പാടില്ല, വലിയവരും പാടില്ല. അപ്പോൾ ഭക്തിയുള്ളവർ പ്രത്യേകിച്ചും അതിരാവിലെ എഴുന്നേൽക്കണം. എഴുന്നേറ്റാ ഭഗവാനെ സ്മരിക്കണം. ഭഗവാന്റെ തിരുനാമങ്ങൾ പാടിക്കൊണ്ട് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അവരവരുടെ ജോലികളിലൊക്കെ വ്യാപരിക്കണം. ജോലി എന്തു തന്നെ ആയാലും വിരോധമില്ല, നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടാവണം, അത്രയേ ഉള്ളൂ. അപ്പം എന്താണ്, മനസ്സിൽ ദുഷിച്ച ചിന്തകളൊന്നും തന്നെ വരില്ല. ഇതാണ് ഗോപസ്ത്രീകളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ്. ജഗ്ദോധതത്തോ നവനീത പിണ്ടോ ഗൃഹേ യശോദാ വിചികിത്സയന്തി ഉവാചവത്യം സത്യം ഉവാച സത്യം വദഹേ മുരാരേ ഗോവിന്ദദാമോദര മാധവേതി. ജഗ്ദോധതത്തോ നവനീത പിണ്ടോ, എന്താ കൃഷ്ണൻ്റെയും കൂട്ടാളികളുടെയും വികൃതി എന്നറിയും. അവരെ എവിടെ വെണ്ണയുണ്ടോ അതൊക്കെ മോഷ്ടിച്ച് കഴിക്കും. കഴിക്കുക മാത്രമല്ല, ബാക്കിയുള്ളത് ആർക്കെങ്കിലും കൊടുക്കും. കൂട്ടുകാർക്കോ പൂച്ചയ്ക്കോ കുരങ്ങനോ ആർക്കെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കും. ഗൃഹേ യശോദ വിചികിത്സ എന്തി, വെച്ചോടത്തൊന്നും വെണ്ണ കാണില്ല, അത് മുഴുവനെ തർപ്പണം വെച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് യശോദ എവിടെ, ഇത് ആരെ ഇതൊക്കെ എടുത്ത്, എവിടെ കൃഷ്ണ ഗോവിന്ദ ദാമോദര അന്വേഷിച്ച് നടക്കേ. ഈ ഭൗതിക പദാർത്ഥങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമ്മൾ ഭഗവാനെ വിളിക്കുക. എന്നിട്ട് പിടിച്ചിട്ട് ഇവിടെ വരൂ, അമ്മ ചോദിക്കട്ടെ. ഉവാച സത്യം വദഹേ മുരാരേ, സത്യം പറയൂ. ഗോവിന്ദ ദാമോദര മാധവേദി, ഗോവിന്ദ ദാമോദര മാധവ ഉണ്ണി, സത്യം പറയൂ. വെള്ളയെടുത്ത് കഴിച്ചില്ലേ? കുട്ടികൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ നമ്മൾ ശാസിക്കരുത്. സ്നേഹപൂർവം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ആ ഒരു സംസ്കാരം അവർ വളർത്തി മെല്ലെ മെല്ലെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ദുണ്ണിക്ക് കഴിക്കാനുള്ളതല്ലേ, അങ്ങനെ കാണാതെ എടുത്ത് കഴിക്കാൻ പാടുണ്ടോ എന്ന് പറയല്ലാതെ എപ്പോഴായാലും ഉറക്കുമ്പോഴും ഉണർത്തുമ്പോഴും ശകാരിക്കുമ്പോഴും ഒക്കെ നാമം ജപിച്ചുകൊണ്ടാവണം.